इन डीकन पट शुश्रूष स्वागत इन शुश्रूष कुछ दीर्घम आर्के वे कुण वे सज्जी नमुक ऐटों स्नेहम नमें अर्थिक वे प्रथिक और निमिषम कूड़िया अनुग्रहदायक ई दिन आशंस ऐटों स्नेहपूर्व धर्माराम पौरस्त्य सुरियानी पार्यमुस क्रम नमें सीरो मलबार सभाक्रम कारोय हेवपदियाकोन ची पटम शमशान पुरोहित मेत्रान मून वलिय पट आ अल शमशान अथवा डीकन पट इन इवे नल्क दैवशास्त्र पढ़न पूर्ति सी एम ई सभांग रु सी एस टी सभांग इन शमशान अथवा डीकन पट स्वीक इन तिकर्म मुख्य कार्मिकत्म वह कोदमंगलम रूपता अध्यक्षन अभिवन्य जोर्ज मड़तिकंडतिल पितावान अभिवन्य पिताव सहकार्मिकर धर्माराम कॉलेज रेक्टर इन तिकर्म आर्च डीकन बहुमान पॉल आशांडी अच्छन डी वि के प्रसिडेंट फादर जोय फिलिप काकनाट अच्छन मूनाम वर्ष दैवशास्त्री दैवशास्त्र विद्यार्थि गुरुवाय बहुमान पीटर कोच्चालुंगल अच्छन सी एस टी सभये प्रतिनिधानम बहुमान फादर जोबी चुल्ली सी एस टी पट्टंगल स्वीकरिक्कुन्न सहोदरंगल्क्कोप्पम बलिवेदियिलेक्क् प्रदक्षिणमायि कडन्नुवरुन्नु शिरस्स् नमिच्च् मधुबहाये वन्निच्च शेषं तंगलुडे मातापिताक्कल्क्क् तोट्टु मुन्पिलायि इरिक्कुन्नु नमुक्केल्लावर्क्कुम् आदरपूर्वं एझुन्नेट्टु निन्न् इन्न् शमशान पट्टं स्वीकरिक्कुन्न वैदिक विद्यार्थिकल्क्कु वेण्डि आत्मार्थमायि प्रार्थिक्काम् गायक संघं प्रारंभ गानम् आलपिक्कुन्नु पापम नीकुं कुन्यानिं स्नेहतिन्वे
ചേരാ ലോകത്തിൻ പാപം നീക്കും കുഞ്ഞാടിൻ സ്നേഹത്തിൻ ബലിൽ ഒന്നു ചേരാ ഹൃദയങ്ങൾ തിരയുന്ന നാഥനായി ഹൃദയ കവാടങ്ങൾ തുറന്നിടാ ഹൃദയങ്ങൾ തിരയുന്ന നാഥനായി ഹൃദയ കവാടങ്ങൾ തുറന്നിടാ പരിക പരിക സോദരേ കൃപയാൽ നിറയാ ജീവിത ബലി ചേർത്തണച്ചീടാ ഈശോദൻ ബലിയോടൊപ്പം വരിക വരിക സോദരേ കൃപയാൽ നിറയാ ജീവിത ബലി ചേർത്തണച്ചീടാ ഈശോദൻ ബലിയോടൊപ്പം എല്ലാവരും ശാന്തമായിരിക്കുന്നു. ഇപ്പോൾ ധർമ്മാറാം കോളേജ് റെക്ടർ ബഹുമാനപ്പെട്ട പോൾ അച്ചാണ്ടി അച്ഛൻ അഭിമന്യ പിതാവിനെയും സമൂഹത്തെയും സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നു. അഭിമന്യ പിതാവേ, സ്നേഹം നിറഞ്ഞ പ്രൊവിൻഷ്യൽ അച്ഛന്മാരെ, പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സ്, ഡി വി കെ പ്രസിഡൻറ് ജോയച്ച, ഇവിടെ മാസ്റ്റർ അച്ഛൻ പീറ്റർ അച്ഛ, സി എസ് ടി സഭയുടെ പ്രതിനിധി സുപ്പീരിയർ ജോബി അച്ഛ, വന്യ വൈദികരെ, ഇന്ന് ഡീക്കൺ ബട്ടൺ സ്വീകരിക്കുന്ന ഞങ്ങളുടെ അനുജ സഹോദരന്മാരെ, ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സമർപ്പിതരെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏകദേശം 14 വർഷം നീണ്ട സന്യാസ വൈദിക പരിശീലനത്തിന് ശേഷം ദൈവം 31 സഹോദരന്മാരെ തൻ്റെ ശുശ്രൂഷയ്ക്കായി ഡീക്കൺ പട്ടം നൽകി അഭിഷേകം ചെയ്യുന്ന പരിപാവനമായ ദിനമാണിന്ന്. ദൈവിക പദ്ധതിയിൽ ഈ പട്ടശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കോതമംഗല രൂപതയുടെ പ്രിയ ഇടയനും നാം ഒക്കെ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്ന അഭിമന്യ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവാണ്. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന വിശുദ്ധ വചനം ജീവിത മുദ്രാവാക്യമാക്കി മാറ്റിയ അഭിമന്യ പിതാവ് സ്നേഹ സൗഹൃദ നേതൃത്വ ശൈലിയുടെ ആൾ രൂപമാണ്. ദൈവജനം ഇഷ്ടപ്പെട്ട വികാരിയച്ഛൻ, ഷെമ്മാശന്മാർ സ്നേഹിച്ച വടവാതൂർ സെമിനറി റെക്ടറച്ഛൻ, വൈദിക വിദ്യാർത്ഥികൾക്ക് പ്രിയങ്കരനായ കരുണ നിറഞ്ഞ കാനല്ലോ പ്രൊഫസർ, ലളിത ജീവിതവും തുറന്ന സമീപനവും കൊണ്ട് ഏവരെയും സ്വന്തമാക്കുന്ന മനുഷ്യസ്നേഹി എന്നീ നിലകളിൽ അഭിമന്യ പിതാവ് നമുക്ക് സിറമലബാർ സഭയ്ക്ക് വലിയ മാതൃകയാണ്. അഭിമന്യ പിതാവിന് ധർമ്മാരാം സമൂഹത്തിൻ്റെ, പട്ടമേൽക്കുന്ന ഷെമ്മാശന്മാരുടെ, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ദൈവത്തിൻ്റെ വിളിക്ക് ആമേൻ പറഞ്ഞ് 14 വർഷം നീണ്ട പരിശീലനത്തിനും പ്രാർത്ഥനാ നിർഭരമായ അടുത്ത ഒരുക്കത്തിനും ശേഷം ഡീക്കൺ പട്ടം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന പ്രിയ അനുജ സഹോദരന്മാരെ, നിങ്ങൾക്ക് നിറമനസ്സോടെ സ്വാഗതം. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകൾ. വിശ്വാസത്തിൽ വളർത്തി ദൈവിക പദ്ധതികൾക്ക് ഉത്തരം നൽകാൻ ഇവരെ പരിശീലിപ്പിച്ച, ത്യാഗനിർഭരമായ ജീവിതം കൊണ്ട് ഇവരെ വളർത്തിയ
പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഇത് നിങ്ങളുടെ ദിനമാണ് നന്ദിയോടും കടപ്പാടോടും കൂടെ സിഎംഐ സന്യാസ സമൂഹം സിഎസ്ടി സമൂഹം ധർമ്മരാജ സമൂഹം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വളരെ പ്രത്യേകമായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രൊവിൻഷ്യൽ അച്ഛന്മാരെയും പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സിനെയും ഞങ്ങൾ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സഹകാർമ്മികരും ഈ ശമ്മാശന്മാരുടെ ഇപ്പോഴത്തെ ഗുരുവച്ചൻ ബഹുമാനപ്പെട്ട പീറ്റർ കൊച്ചാലുങ്കലച്ചൻ സി എസ് ടി സുപ്പീരിയർ ജോബി ചുള്ളിയിലച്ചൻ ഇവർ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ച ഡി വി കെ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻറ്റ് ജോയ് കാക്കനാട്ടച്ചൻ എന്നിവർക്ക് വളരെ പ്രത്യേകമായി കൃതജ്ഞതാ നിർഭരമായ സ്വാഗതം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റു വൈദികർ ഗുരുഭൂതർ ശമ്മാശന്മാർ സിസ്റ്റേഴ്സ് ദിവികാരുടെ സമൂഹത്തിലെ പ്രിയ സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കൾ എല്ലാവർക്കും ധർമ്മാര സമൂഹത്തിൻ്റെ അകമഴിഞ്ഞ സ്വാഗതം ഈശോ ഈ 31 ശമ്മാശന്മാരെയും തൻ്റെ സ്നേഹ ശുശ്രൂഷയ്ക്കായി ദൈവജനത്തിനു വേണ്ടി അഭിഷേകം ചെയ്യട്ടെ ആമീൻ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് അരുളി ചെയ്ത യേശുവിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് അഭിവന്ദ്യ പിതാവിനൊപ്പം ബഹുമാനപ്പെട്ട സഹകാർമ്മികരും പട്ടം സ്വീകരിക്കുന്ന അർത്ഥികളെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട ജിമ്മി കളപ്പുരയ്ക്കൽ ബ്രദറും നിലവിളക്ക് തെളിയിക്കുന്നു ദൈവമേ ഞങ്ങളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് ആനയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം ഡീക്കൺ പട്ടം സ്വീകരിക്കുന്ന അർത്ഥികളുടെ പരിശീലനത്തിൽ ഇവരെ നയിക്കുകയും അനുഗമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മാസ്റ്റർ ബഹുമാനപ്പെട്ട പീറ്റർ കൊച്ചാലുങ്കലച്ചൻ ഈ സഹോദരങ്ങൾക്ക് ശംശാന പട്ടം നൽകി തിരുസഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അഭിവന്ദ്യ പിതാവിനോട് അഭ്യർത്ഥിക്കുന്നു അഭിവന്ദ്യ പിതാവേ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ജോസഫ് മേലേപ്പുറം ജോസഫ് ചൂവല്ലൂർ തോമസ് കളത്തിൽ പോൾ തളിയൻ വർഗീസ് തോട്ടിയാൻ ഏലിയാസ് കളപ്പുരയ്ക്കൽ ജോസഫ് മാർട്ടിൻ വട്ടക്കുഴിയിൽ ജോസഫ് ചിറമൽ പോൾ കല്യാടിക്കൽ തോമസ് പതിയിൽ ദേവസി ചിറമൽ വർക്കി മൂലപ്പറമ്പിൽ പീറ്റർ നെടുങ്ങാടൻ സെബാസ്റ്റ്യൻ പുത്തൻപറമ്പിൽ
ജോൺ ചക്കാലയ്ക്കൽ, സെബാസ്റ്റ്യൻ വൈപ്പമടം, ജെയിംസ് കുറവന്താനത്ത്, ജോസഫ് പുള്ളിയിൽ, ജോസഫ് ഇല്ലിമൂട്ടിൽ, തോമസ് പുറത്തേറ്റ്, ജോസഫ് എലുപത്തുങ്കൽ, മാർട്ടിൻ കൂട്ടുങ്കൽ, ആൻ്റണി കൊട്ടാരത്തിൽ, ജോൺ കാച്ചപ്പള്ളി, വർഗീസ് മുണ്ടുനടയ്ക്കൽ, തോമസ് കളപ്പുര തൊട്ടിയിൽ, ജോസഫ് വലിയ വീട്, വർഗീസ് കൈലാത്ത്, തോമസ് ചാവറക്കുടിലിൽ, തോമസ് ചെന്നിത്തല, തോമസ് ഞൊണ്ടിക്കൽ എന്നിവരെ കാറോയ പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഈ ദാസരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അടുത്തതായി മുടിമുറിക്കുന്ന ശുശ്രൂഷയിലേക്കാണ് നാം കടക്കുക. ശംശാന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നവർ ലോകത്തിൻ്റെ വ്യർത്ഥവും നൈമിഷികവുമായ ആഡംബങ്ങളോടുമുള്ള ബന്ധം വിച്ഛേദിച്ച് വിശുദ്ധിയിൽ ജീവിക്കേണ്ടവരാണ്. പ്രതീകാത്മകമായി ഇപ്പോൾ അഭിവന്യ പിതാവ് അർത്ഥികളുടെ മുടിമുറിക്കുന്നു. തത്സമയം സമൂഹം ദൈവത്തോട് ഈ സഹോദരങ്ങളെ വിശുദ്ധിയിൽ നിലനിർത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിന്നിലുള്ള ഭാവഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ. തവ
കീർത്തനം പാടുവാൻ. വിശുദ്ധ കുർബാനയുടെ മധ്യേയാണ് പട്ടദാന ശുശ്രൂഷയുടെ മറ്റു കർമ്മങ്ങൾ ഉണ്ടായിരിക്കുക. ഈ ബലിയർപ്പണത്തിനായി നമുക്ക് ആദരപൂർവം എഴുന്നേറ്റ് നിന്ന് ഭക്തിപൂർവം പങ്കുകൊള്ളാം.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നതും ഓരോഹിത്തിൻ്റെ പദവികൾ പ്രദാനം ചെയ്യുന്നതുമായ ആധ്യാത്മികർമ്മം അങ്ങയുടെ ശക്തിയാൽ ബലഹീനരായ ഞങ്ങളുടെ കരങ്ങളിലൂടെ നിർവഹിക്കപ്പെടുകയും നിസ്സാരരായ ഞങ്ങൾ വഴി പരിപൂർണമാക്കപ്പെടുകയും ചെയ്യട്ടെ അധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ അവിടുത്തേക്ക് ഗാനം ആലപിക്കുവിൻ സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ കർത്താവിനെയും നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ അവിടുന്ന് ചെയ്ത വിസ്മയവഹമായ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുവിൻ അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ എന്തുകൊണ്ടെന്നാലെങ്കിൽ ആറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ എൻ്റെ കർത്താവേ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ വിയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ ശുദ്ധമുയർത്തി പാടിടുവിൻ സർവമൊന്നായി പാടിടുവിൻ ഇന്നെന്നും സേവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ വിശ്വസ്തരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും
ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് അവർ ലേവിയോട് പ്രവർത്തിച്ചു. കർത്താവ് മോശയോട് അരുളിച്ചു, ലേവിനെ സംബന്ധിക്കുന്ന നിയമം ഇതാണ്, 25 അതിന് മേലും വയസ്സുള്ള ലേവിയെല്ലാം സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യണം. 50 വയസ്സാകുമ്പോൾ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കണം, പിന്നെ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല. എന്നാൽ സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരെ അവർക്ക് സഹായിക്കാം. അവർ നേരിട്ട് ചുമതല വഹിക്കേണ്ടതില്ല. ദൈവമായ കർത്താവിന് സ്തുതി. ദൈവമായ കർത്താവിന് സ്തുതി. നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദിവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അവൻ ഗലീലി കടൽ തീരത്തുകൂടെ കടന്നു പോകുമ്പോൾ
ശിമയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ച് ദൂരം കൂടിച്ച് പോയപ്പോൾ സബദയുടെ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടുപോവുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ പിതാവായ സബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. ഈശോയില് ഇത്രയും ബഹുമാനപ്പെട്ട റക്ടർച്ച, ബഹുമാനപ്പെട്ട പ്രസിഡന്റച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരന്മാരെ, ഇന്ന് ഡീക്കൺ ബട്ടൺ സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരരെ, അവരുടെ മാതാപിതാക്കന്മാരെ, ബന്ധുമിത്രാദികളെ, സ്നേഹമുള്ളവരെ, ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നാം ഇന്ന് ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്നത്. 31 യുവാക്കൾ ഈശോയെ അനുഗമിക്കുവാൻ പൂർണ്ണമായ നിശ്ചയം, പൂർണ്ണമായ സമ്മതത്തോടുകൂടി നിശ്ചയിച്ച് ഉറപ്പിച്ച് വന്നിരിക്കുകയാണ്. അതിന് സാക്ഷികളായിട്ട് അവരുടെ മാതാപിതാക്കന്മാരും ബന്ധുമിത്രാദികളും ദൂരെയും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറെ സന്തോഷത്തിൻ്റെ അവസരമാണ്. അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരും പരിശീലനത്തിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പ്രൊവിൻഷ്യൽമാരുണ്ട്, കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ഏറെ സന്തോഷകരമായ ഒരു സുദിനമാണിത്. നല്ല കാലാവസ്ഥയുമാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത ദൈവത്തിന് നന്ദി പറയാം. പരിശീലനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു കെട്ടിടം പണിയുമ്പോൾ പല ഘട്ടങ്ങളുണ്ടത്. വാസ്തവം പറഞ്ഞാൽ സ്ട്രക്ചർ പൂർത്തിയാക്കുന്ന ദിവസമാണ് ഇന്ന്. ഈ നമ്മൾ ഒരു കെട്ടിടത്തിൻ്റെ അവസാന വാർക്ക എന്ന് പറയില്ലേ, റൂഫ് വാർക്കുന്ന അതേ ഒരു സാഹചര്യമാണ് ഇപ്പോൾ. സ്ട്രക്ചർ തീർക്കുന്ന അവസരമാണ്, പക്ഷേ അതുകൊണ്ട് പൂർത്തിയാകില്ല, പണി പൂർത്തിയാകില്ല. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുകയാണ്. ഇതുവരെയുള്ള ചെറുപട്ടങ്ങൾ കറവയ, പുതിയനൊക്കെയൊക്കെ നിങ്ങൾ സ്വീകരിച്ചവരാണ്. സംസ്ഥാനപ്പട്ടം സ്വീകരിക്കുന്നത് ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ മേജർ ഓർഡറാണ്. ക്ലറിക്കൽ വിഭാഗത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുകയാണ്. ഡീക്കൺ പട്ടം വഴിയായിട്ട് ക്ലറിക്കൽ പദവിയിലേക്ക് നിങ്ങൾ കടന്നു വരികയാണ്. അപ്പോൾ നിങ്ങളെ സ്നേഹപൂർവം ക്ലറിക്സായിട്ട് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ വിളി സ്വീകരിച്ച് വിളിക്ക് പ്രത്യുത്തരം നൽകുകയാണ്. സന്തോഷത്തോടുകൂടി നിങ്ങൾ സ്വീകരിച്ച ഈ വിളി എന്നും നിങ്ങൾക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിൽ ഇന്ന് നാം ശ്രവിക്കുകയുണ്ടായി, ഈശോ ആദ്യ 4 ശിഷ്യന്മാരെ വിളിക്കുന്നതായിട്ട്, പത്രോസിനെയും അന്ത്രയോസിനെയും, അതോടൊപ്പം തന്നെ സബദിപുത്രന്മാർ യാക്കോബിനെയും യോഹന്നാനെയും വിളിക്കുന്നതായും കേൾക്കുകയുണ്ടായി. സുവിശേഷത്തിൽ വായിച്ചു കേട്ടു, നിങ്ങളെ ആരെയും ദൈവം നേരിട്ട് വിളിച്ചില്ല, പക്ഷേ നിങ്ങളുടെ സുപ്പീരിയേഴ്സിലൂടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പീറ്ററച്ചനുണ്ട്, നിങ്ങളുടെ മാസ്റ്ററായിട്ട്. റക്ടറച്ചനുണ്ട്, പോളച്ചൻ നിങ്ങളുടെ റക്ടറായിട്ട്. ഇവരിലൂടെയാണ് നിങ്ങൾ ഈ വിളി ശ്രവിച്ചത്. ഞാൻ ഓർക്ക ചെയ്തത്, സഭയുടെ തന്നെ രണ്ട് നെടും തൂണുകളാണ് പത്രോസും പൗലോസും. അവരിവിടെ ഉണ്ട്. ഏതായാലും ഒരാൾ റക്ടറായിട്ടും ഒരാൾ മാസ്റ്ററായിട്ടും. അപ്പം നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഈ ബാച്ച് നല്ല ബാച്ചാണെന്ന് എന്നോട് പലരും പറഞ്ഞിരുന്നു. അപ്പം നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നല്ല തീക്ഷ്ണതയുള്ള വിദ്യാർത്ഥികളാണ് ഈ ബാച്ചിലുള്ളതെന്ന് അച്ഛന്മാർ പലരും പറഞ്ഞു. മാതാക്കന്മാർക്ക് അഭിമാനിക്കാം.
തീർച്ചയായിട്ടും ഈ തീക്ഷ്ണത ഇവരുടെ ജീവിതത്തിൽ ഇന്നും ഉണ്ടാകണം. നല്ല പുരോഹിതരായിട്ട് ജീവിക്കുവാൻ ഇവരെ ദൈവം വിളിച്ചിരിക്കുകയാണ്. ആ വിളിയോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ സാധിക്കട്ടെയെന്ന് ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വിളിയോട് വിശ്വസ്ത പുലർത്തുവാനായിട്ട് പറയുമ്പോൾ ഇതിന് ചിലപ്പോൾ നമ്മളെ തടസ്സപ്പെടുത്തുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. നമ്മുടെ വിളിയോട് വിശ്വസ്ത പുലർത്തുവാൻ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ, അത് പണ്ടൊക്കെ പഠിപ്പിച്ചിരുന്നു, ഇപ്പം പഠിപ്പിക്കണമെന്ന് അറിയില്ല. അത് നിസ്സാര കാര്യങ്ങളാണല്ലോ, നിസ്സാര കാര്യങ്ങളല്ല, പക്ഷേ വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ലോകം, പിശാച്, ശരീരം, ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളെ ഈ വിളിയോട് വിശ്വസ്ത പുലർത്തുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും കുടുംബജീവിതം നയിക്കുന്നവർക്കൊക്കെ ഇത് പ്രശ്നമാണ്. ലോകവും പിശാചും ശരീരമൊക്കെ എപ്പോഴും നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കും, ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ അതിജീവിക്കുവാനായിട്ട് എന്താ മാർഗം എന്നുള്ളതാണ്. അതിനെ വാസ്തവം പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ സഭ നൽകുന്നുണ്ട്. എന്തൊക്കെ നിങ്ങൾക്കറിയാതെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതാണത്. മൂന്ന് വ്രതങ്ങൾ: അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം. ഈ മൂന്ന് വ്രതങ്ങൾ കൃത്യമായി പാലിച്ചാൽ ലോകം, പിശാച്, ശരീരം എന്നിവയുടെ ആകർഷണത്തിൽ നിന്ന് നമുക്ക് അകന്നു നിൽക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് സഭ ഈ മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾക്ക്, രൂപത വൈദികർക്ക് ഇത് വ്രതങ്ങളായിട്ട് തന്നിട്ടില്ല, എങ്കിലും ഞങ്ങളത് പാലിക്കുന്നുണ്ട്. സുവിശേഷ ഉപദേശങ്ങളായിട്ടാണ് പാലിക്കുന്നത്. നിങ്ങൾക്കത് വ്രതമായിട്ട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള എല്ലാവരും, സിസ്റ്റേഴ്സും അച്ഛന്മാരും എല്ലാം ഈ വ്രതങ്ങൾ എടുത്തിരിക്കുന്നവരാണ്, ആ വ്രതങ്ങൾ പാലിച്ച് ജീവിക്കുന്നവരാണ്. ആ വ്രതങ്ങൾ പാലിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹം ലഭിക്കുകയുള്ളൂ, മാത്രമല്ല ഈ തിന്മയുടെ ശക്തികളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അനുസരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പണ്ട് അനുസരണമായിരുന്നു അവസാനം കൊടുത്തിരുന്നത്, ഇപ്പോൾ അവസാനം, ഇപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന അനുസരണമാണ്. കാരണം അനുസരണം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. കുടുംബത്തിലാണേലും, റിലീജിയസ് കോൺഗ്രിഗേഷൻ ആണെങ്കിലും, റിലീജിയസ് ഹൗസിലാണേലും, എവിടെയാണേലും, സഭയിലാണേലും അനുസരണം അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് അനുസരണമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, രണ്ടാമത് ബ്രഹ്മചര്യം, മൂന്നാമത് ദാരിദ്ര്യം. ബ്രഹ്മചര്യം നമുക്കറിയാം, ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണ്. ബ്രഹ്മത്തിൽ ചരിക്കുന്നത് ദൈവത്തോട് ചേർന്ന് ജീവിക്കുക. ദാരിദ്ര്യം എന്നുള്ളത് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തായിരിക്കും എൻ്റെ അർത്ഥം? ഒന്നുമില്ലാതെ ജീവിക്കുന്നതാണോ? അങ്ങനെയല്ല. ദരിദ്രർ ദൈവത്തിൽ ആശ്രയിക്കുന്നു, സമ്പന്നർ സമ്പത്തിൽ ആശ്രയിക്കുന്നു. ഇത്ര വ്യത്യാസമുള്ളൂ. ഇപ്പം ദരിദ്രരായിട്ടുള്ളവരെ ദൈവത്തിൽ ആശ്രയം ജീവിക്കുന്നവരാണ്. ഇപ്പം ദൈവം മാത്രമേ അവർക്ക് ആശ്രയമുള്ളൂ. അതുകൊണ്ടാണ് ദാരിദ്ര്യപദം എടുത്തിരിക്കുന്നവർ സമ്പത്തിലല്ല ആശ്രയിക്കേണ്ടതെന്ന് പറയുന്നത്. ഈ സമ്പത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം സഭ സമ്പന്നമാണ്, റിലീജിയസ് കോൺഗ്രിഗേഷൻ സമ്പന്നമാണ് എന്നൊക്കെ പറയാറുണ്ട്. ശരിയാണല്ലേ? ലോകദൃഷ്ടിയ നോക്കുമ്പോൾ എന്ത് സമ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്? സാധാരണ രീതിയിൽ ഭൗതിക സമ്പത്താണത്. ഭൗതിക സമ്പത്ത് എന്തൊക്കെ ആയിരിക്കാം? അത് പണം, ഭൂമി, സ്ഥാപനങ്ങൾ, കെട്ടിടങ്ങൾ, ഇതൊക്കെയാണ് ഭൗതിക സമ്പത്തായിട്ട് നാം കണക്കാക്കുന്നത്. ഇത് ശരിയാണ്. സഭയിൽ സമ്പത്തുണ്ട്, റിലീജിയസ് കോൺഗ്രിഗേഷൻ സമ്പത്തുണ്ട്. പക്ഷേ യഥാർത്ഥമായ സമ്പത്ത് അതാണോ? ഇത് നശ്വരമായ സമ്പത്തിനെയാണ് നാം പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നതെങ്കിൽ അത് നമ്മെ എങ്ങും എത്തിക്കുകയില്ല. നമുക്കറിയാം കോവിഡ് വന്നപ്പോൾ ഒത്തിരി സമ്പത്തുണ്ടായിരുന്നവരൊക്കെ കോവിഡിന് അടിപ്പെട്ട് പോയി. ഒത്തിരി ബുദ്ധിശക്തിയുള്ളവരും സൗന്ദര്യമുള്ളവരും ആരോഗ്യമുള്ളവരൊക്കെ ഈ കോവിഡിന് അടിപ്പെട്ട് പോയി. അപ്പോൾ അത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന മൂന്ന് സമ്പത്തുണ്ട്. അത് നമുക്കറിയാം നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന സമ്പത്താണ്, ആത്മീയമായ സമ്പത്താണ്. യഥാർത്ഥത്തിൽ സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ആത്മീയ സമ്പത്താണ്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായിട്ട് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസമെന്ന സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. നിങ്ങൾ ഇന്ന് ഡയക്കണേറ്റ് സ്വീകരിക്കുന്നു, വിശ്വാസമില്ലാത്തവർ സ്വീകരിച്ചിട്ട് അർത്ഥമില്ല. വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടാണ് നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവൻ നിത്യജീവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കർത്താവ്. കർത്താവായ യേശു വിശ്വസിക്കുകയും നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നു. അപ്പോൾ അതുകൊണ്ട്
വിശ്വാസമെന്ന സമ്പത്ത് അതാണ് ഏറ്റവും വലിയ ഏറ്റവും അടിസ്ഥാനപരമായ സമ്പത്ത്. രണ്ടാമത്തേത് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥമാണ് ദൈവവചനം. അത് നമ്മുടെ വലിയ സമ്പത്താണ്. ഈ സമ്പത്ത് നാം എപ്രകാരം അത് പരിരക്ഷിക്കുന്നു, ഈ സമ്പത്ത് എപ്രകാരം പങ്കുവയ്ക്കുന്നു, ഞാൻ ഓർക്കുകയത് നമ്മൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഭൗതിക സമ്പത്ത് സംരക്ഷിക്കുവാനും അത് പരിപോഷിപ്പിക്കുവാനും വളർത്തുവാനുമാണോ നമ്മൾ കൂടുതൽ സമയവും നമ്മുടെ എനർജിയും ചെലവഴിക്കുന്നത്, അതോ ആത്മീയ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും പങ്കുവയ്ക്കുവാനുമാണോ? ചോദ്യം നമ്മളെല്ലാവരോടും കൂടിയാണ്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത്. അപ്പോൾ ആത്മീയ സമ്പത്താണ് സഭ നൽകേണ്ടത്, ആളുകൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്, നിങ്ങളും നൽകേണ്ടത് അത് തന്നെയാണ്, ആത്മീയ സമ്പത്താണ്. അപ്പം ദൈവവചനം കൊടുക്കുവാൻ സാധിക്കുക, കാരണം വചനം ജീവൻ നൽകുന്നതാണ്, അത് ശക്തി നൽകുന്നതാണ്, സൗഖ്യം നൽകുന്നതാണ്, അത് നിത്യജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ദൈവവചനം. എൻ്റെ വചനം പാലിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, അവൻ നിത്യം ജീവിക്കും. കർത്താവിൻ്റെ വചനമാണത്. മൂന്നാമതായിട്ടൊരു സമ്പത്ത് കൂടിയുണ്ട്, അത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയും കൂദാശകളുമാണ് സഭയുടെ ഏറ്റവും അമൂല്യമായ സമ്പത്ത് എന്ന് പറയുന്നത്. കത്തോലിക്ക സഭയുടെ വളരെ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ് വിശുദ്ധ കുർബാന. അത് നാം എത്രമാത്രം ആ വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു, അതിൻ്റെ ശക്തി മനസ്സിലാക്കി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ, പങ്കെടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരും എപ്രകാരം ഇതിൻ്റെ ശക്തി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, നിത്യം ജീവിക്കും. അപ്പോൾ ഈ സമ്പത്ത് നമുക്ക് സ്വന്തമായിട്ടുണ്ട്, ഇതെല്ലാവർക്കും ലഭിക്കുന്നതാണ്. മനസ്സുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ, വിശ്വാസവും ദൈവവചനവും വിശുദ്ധ കുർബാനയും, വളരെ വലിയ സമ്പത്താണിത്. ഇത് നമുക്ക് ദൈവം ദാനമായി നൽകുന്നതാണ്, സ്വീകരിക്കാൻ മനസ്സുണ്ടായാൽ മതി. അത് അച്ഛന്മാരായാലും സിസ്റ്റേഴ്സായാലും കുടുംബജീവിതം നയിക്കുന്ന സഹോദരി സഹോദരന്മാരായാലും ദൈവം നൽകുന്ന ദാനമാണിത്, ഉദാരമായി നൽകുന്നതാണ്. നാം എപ്രകാരം ഇത് സ്വീകരിക്കുന്നു, അങ്ങനെ സ്വീകരിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് നിത്യജീവിതത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് നാം ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ അനേകം പേര് അസ്വസ്ഥരാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഈ യുവജനങ്ങൾ അസ്വസ്ഥരാണ്, കുട്ടികൾ അസ്വസ്ഥരാണ്, ഒത്തിരിയേറെ ജനങ്ങൾ അസ്വസ്ഥരാണ്. ഈ അസ്വസ്ഥതയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ ചെല്ലുന്നത്. ഈ അസ്വസ്ഥതയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് കാര്യങ്ങൾ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ? അറിയാവുന്ന വാക്ക് ആ കാര്യങ്ങളാണത്. അത് ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന വലിയ സാഹചര്യങ്ങൾ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ഒരവസ്ഥയാണത്. അത് ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം പറഞ്ഞിരിക്കുന്ന 34 വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകരുത്. ഇന്ന് ഒത്തിരിയേറെ ആളുകൾ മനസ്സ് ദുർബലമായിട്ട് ജീവിക്കുന്നവരുണ്ട്, അവരുടെ അടുക്കലേക്കാണ് നിങ്ങൾ കടന്നു ചെല്ലുന്നത്. നിങ്ങളുടെ മനസ്സ് ദുർബലമാകരുത് എന്ന് വെച്ചാൽ, സുഖലോലുപതയും മദ്യാസക്തിയും ജീവിത വ്യഗ്രതയും മൂലം നിങ്ങളുടെ മനസ്സ് ദുർബലമാകരുത്. മനസ്സ് ദുർബലമായിട്ടുള്ള ആളുകളുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് ശക്തമായിരിക്കണം. അതിന് സാധിക്കുന്നത് സുഖലോലുപത ജീവിച്ചുകൊണ്ടല്ല, മദ്യാസക്തിയിലും മറ്റാസക്തികളിലും ജീവിച്ചുകൊണ്ടല്ല, ജീവിത വ്യഗ്രതയുള്ളതുകൊണ്ടല്ല, കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 1 വാക്യം പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. രക്ഷകനായ യേശുവിൽ വിശ്വസിക്കുകയും സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അസ്വസ്ഥമായ ഈ ലോകത്തിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നാം ശക്തിയുള്ളവരായിത്തീരണം. ആത്മീയവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾക്കിവിടെ അതിനുള്ള പരിശീലനം ലഭിച്ചു.
ആ പരിശീലന കാലഘട്ടം ഏറെ അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. ഇനി ഒരു വർഷം കൂടിയുണ്ട്, ഒരു വർഷമില്ല, എനിക്ക് അഞ്ചാറ് മാസമേ ഉള്ളൂ അല്ലേ. ഈ അഞ്ചാറ് മാസം തീർച്ചയായിട്ടും ഏറെ ഒരുങ്ങുവാനുള്ള അവസരമാണ്. മാതാപിതാക്കന്മാരും പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം കുടുംബത്തിലാണ് ഇവർക്ക് ആത്മീയമായിട്ടുള്ള ശക്തി ആദ്യം ലഭിക്കുന്നത്. ആ കുടുംബത്തിലെ അവരുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവുമാണ് ഈ മക്കൾ നല്ല വൈദികരായി തീരുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നാം ഇവിടെ എന്തൊക്കെ കാര്യം ചെയ്താലും അതുകൊണ്ടൊന്നും വലിയ അർത്ഥമില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, ശിഷ്യന്മാർ 72 പേര്, കർത്താവ് അവരെ 2 പേരായി പറഞ്ഞു വിട്ടു. തിരികെ വന്നപ്പോൾ ഒരൊത്തിരി കാര്യങ്ങൾ ചെയ്തതായിട്ട് കർത്താവിനോട് പറഞ്ഞു. പിശാചികൾ ബഹിഷ്കരിച്ചു, രോഗങ്ങൾ സുഖപ്പെടുത്തി, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തതായിട്ട് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അഹങ്കരിക്കണ്ട, നിങ്ങൾ ഇതൊന്നും ചെയ്തിൽ അഹങ്കരിക്കണ്ട. പക്ഷെ എന്തിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്? നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ഇവിടെ നിങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, ശരിയാണ്, ഇന്ന് വായിക്കുകയും ചെയ്യും. ഇനിയും നിങ്ങളുടെ പേരുകൾ പലയിടത്തും എഴുതും, സ്ഥാപനങ്ങളുടെയൊക്കെ ഫലകങ്ങളിൽ എഴുതി വയ്ക്കും നിങ്ങളുടെ പേരുകൾ. അവസാനം കല്ലറയിൽ നിങ്ങളുടെ പേരെഴുതും. അതുകൊണ്ടൊന്നും അർത്ഥമില്ല, കാര്യമില്ല. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിലുണ്ടോ ഇല്ലയോ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ എത്ര വർഷം ജീവിച്ചാലും എന്താ കാര്യം ഇരിക്കണേ? അവസാനം പേരെഴുതപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് സ്വർഗത്തിൽ പേരെഴുതത്തക്ക വിധത്തിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളിലൂടെ അനേകർക്ക് അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, പക്ഷേ അടുത്ത വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ നിങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നിങ്ങളെ അയക്കും. അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എവിടെ ചെന്നാലും അനുഗ്രഹമായി തീരണം. നിങ്ങൾ മൂലം ആ പ്രദേശം അനുഗ്രഹിക്കപ്പെടണം. അപ്പോൾ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ശുശ്രൂഷയും അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ഈ ദിവസം നിങ്ങളെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കും. ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് റെക്ടറച്ചനെയും അതുപോലെ പ്രസിഡന്റ് അച്ഛൻ, നിങ്ങളെ പരിശീലിപ്പിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇപ്പോൾ കാറോസൂസ പ്രാർത്ഥനകളുടെ സമയമാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇന്നേ ദിവസം ശംശാന ശുശ്രൂഷ പട്ടം സ്വീകരിക്കുന്ന അർത്ഥികൾക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും അവർ അംഗമായിരിക്കുന്ന സഭയ്ക്ക് വേണ്ടിയും തിരുസഭയ്ക്ക് മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ സഹോദരന്മാരെ വിശുദ്ധീകരിക്കണമേ. 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 കർത്താവേ,
ഞങ്ങളുടെ ദൈവമേ, ഈ ദാസർക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെയും വിശുദ്ധ യോസേപ്പിൻ്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും മറ്റ് വിശുദ്ധരെല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ഇവർക്ക് ലഭിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഡീക്കൺ പട്ടത്തിൻ്റെ പ്രധാന കർമ്മങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ സമയം അഭിവന്യ പിതാവ് അർത്ഥികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതിനുശേഷം ദൈവാരാധനയിൽ സഭയുടെ ഔദ്യോഗിക ശുശ്രൂഷകരാണ് ശംശാനമാർ എന്നതിൻ്റെ പ്രതീകമായി അഭിവന്യ പിതാവ് അർത്ഥികളെ മധുബഹായിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നു. നിർമ്മലനും നിർമ്മലരെ സ്നേഹിക്കുന്നതുമായ കർത്താവേ, നിർമ്മലമാവുന്ന നിന്റെ പ്രകാശം നിന്റെ ദാസരുടെ മേൽ ചൊരിയണമേ. നിന്റെ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരിഹർമ്മം ചെയ്യുവാനും നിന്റെ ശുശ്രൂഷകരെ പൗത്രീകരിക്കുന്ന നിന്റെ പ്രമാണങ്ങൾ പാലിക്കുവാനും നിന്റെ ശക്തിയും സഹായവും ഇവർക്ക് നൽകണമേ. സ്വയം വിനീതനാക്കി സ്വർഗീയ മഹത്വത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് ഇറങ്ങി സകല സൃഷ്ടികളുടെയും രക്ഷ സാധിച്ച നീ ഉന്നതനാകുന്നു. കർത്താവ്, നിന്റെ പരിശുദ്ധ മധുബഹായിൽ പ്രവേശിച്ച് സ്വർഗീയ സിംഹാസനത്തിൻ്റെ സാദൃശ്യത്തിൽ ഭൂമിയിൽ സ്ഥാപിതമായിരിക്കുന്ന നിന്റെ ഉന്നത ബലിപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ ഈ ദാസന്മാരെ യോഗ്യരാക്കണമേ. അധ്യാത്മിക വരങ്ങളുടെ ദാതാവായ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, പരിപൂർണനും സൃഷ്ടികളുടെ ശുശ്രൂഷ നിശേഷം ആവശ്യമില്ലാത്തവനുമായ ദൈവമേ, അങ്ങയുടെ കൃപയാലും അനുഗ്രഹത്താലും ഈ ദാസരെ വിശ്വസ്തതയിൽ ഉറപ്പിച്ചു നിർത്തേണമേ. അങ്ങയുടെ സ്തുതിക്കും ബഹുമാനത്തിനും നിയുക്തമായ വിശുദ്ധ സ്ഥലത്ത് ശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്ക് ഈ ദാസരെ യോഗ്യരാക്കണമേ. കർത്തവ്യങ്ങൾ അലസത കൂടാതെ നിർവഹിക്കുന്നതിനുള്ള ഉത്സാഹം ഇവർക്ക് നൽകണമേ. ആധ്യാത്മിക ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഉതകുന്ന യഥാർത്ഥ തീക്ഷ്ണത ഇവരിൽ ഉളവാക്കുകയും വളർത്തുകയും ചെയ്യണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, അങ്ങയുടെ പ്രമാണങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ, ഞാനവ പാലിച്ചു കൊള്ളാം. കൽപ്പന കാത്തു നടന്നിടുവാജനം പഠിപ്പിക്കണമേ, നീതിപൂർവം അതിലൂടെ ഞാൻ സഞ്ചരിച്ചു കൊള്ളാം. ആത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മധുമഹായുടെ മുമ്പിൽ പ്രണമിക്കുന്ന ഈ ദാസരുടെ മേൽ അനുഗ്രഹം വർഷിക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഈ ആരാധകർക്ക് അവ ധാരാളമായി പ്രദാനം ചെയ്യണമേ. അങ്ങ് കാരുണ്യപൂർവ്വം തിരഞ്ഞെടുത്ത ഇവരെ വരദാനങ്ങളാൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾക്ക് നിർമ്മലമായ വാസസ്ഥാനവും ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ഉത്സാഹിയായ ശുശ്രൂഷയും ആകാൻ ഇവരെ ഭവത്രീകരിക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. തുടർന്ന് അഭിവന്യ പിതാവ് രണ്ടാം കാനോന ആരംഭിക്കുകയും ഗായിക സംഘം അത് തുടരുകയും ചെയ്യുന്നു. കാനോനയുടെ അവസാനത്തിൽ അർത്തികൾ മുട്ടുകുത്തി ആചാരം ചെയ്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. തുടർന്ന് അഭിവന്യ പിതാവ് ബലിപീഠത്തിന് മുമ്പിൽ മുട്ടുകുത്തി എഴുന്നേൽക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. കർത്താവേ,
സ്വർഗത്തിൽ വസിക്കുന്നവനെ നിന്റെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി നാഥന്റെ പക്കലേക്കും ദൈവമായ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ, അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാവനമായ ഈ ശുശ്രൂഷ പരികർമ്മം ചെയ്യുവാനായി തന്നെ പ്രാപ്തനാക്കണമേ എന്ന് പിതാവ് തനിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണിപ്പോൾ. നമുക്കും പിതാവിന് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കാം. തുടർന്ന് അർത്ഥികൾ മുട്ടുകുത്തി ശിരസ് നമിച്ച് കൈകൾ കൂപ്പി കൈവെപ്പ് സ്വീകരിക്കുവാനായി ഒരുങ്ങുന്നു. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സംപ്രീതിയോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ശുശ്രൂഷ ബലഹീനനായ എൻ്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. രണ്ട് കൈവെപ്പ് പ്രാർത്ഥനകളാണ് ശംശാന പട്ട ശുശ്രൂഷയിലുള്ളത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഏൽപ്പിക്കപ്പെടുന്ന ശുശ്രൂഷകളുടെ നിർവഹണത്തിന് ഇവരെ യോഗ്യരാക്കണമേ എന്ന് പിതാവ് പ്രാർത്ഥിക്കുന്നു. ഒന്നാം കൈവെപ്പ് പ്രാർത്ഥനയുടെ അവസാനത്തിൽ പിതാവ് അർത്ഥിയുടെ ശിരസിൽ കുരിശടയാളം വരയ്ക്കുന്നു. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, കരുണാസമ്പന്നനും അനുഗ്രഹ സമർത്ഥനുമായ കർത്താവേ, അവണനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി എന്നെ അങ്ങ് നിയോഗിച്ചിരിക്കുന്നു. ഇതങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് അധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ നൽകുവാൻ വേണ്ടിയാണല്ലോ. കർത്താവേ, സഭാ ശുശ്രൂഷയുടെ കൈവെപ്പ് വഴി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യം അനുസരിച്ച് അങ്ങയുടെ ഈ ദാസർ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശംശാനമാരായി തീരുന്നതിന് ഇതാ ഇവരെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഇവരിൽ ഇറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതൻ്റെ അനുഗ്രഹത്താലും കരുണയാലും ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയുടെ നിർവഹണത്തിന് ഇവർ പരിപൂർണരാക്കപ്പെടട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവം,
അടുത്ത കൈവെപ്പ് പ്രാർത്ഥനയോടുകൂടി അർത്ഥികൾ ശംശാനമാരായി ഉയർത്തപ്പെടുകയാണ്. അതിനു മുൻപായി അർത്ഥികളുടെ ഗുരുവച്ചൻ ബഹുമാനപ്പെട്ട പീറ്റർ കൊച്ചാലങ്കൽ അച്ഛൻ ഡീക്കന്മാരാകാനുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ ശംശാനമാരായി പട്ടം നൽകപ്പെടാൻ നിയുക്തരായിരിക്കുന്ന ഹൗപതിയാക്കന്മാരായ ജോസഫ് മേലേപ്പുറം, ജോസഫ് ചൊവ്വല്ലൂർ എന്നിവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങയെ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും കൃപാപൂർവം ഉടമ്പടി പാലിക്കുന്ന അങ്ങ് സത്യവാനും പരിശുദ്ധനും സുദൃഢനുമാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനം അങ്ങ് സകല മനുഷ്യർക്കും നൽകി വിശുദ്ധ സഭയെ അങ്ങ് തിരഞ്ഞെടുത്തു. ദീർഘദർശികളെയും സ്ലീഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധരുടെ ദിവനായി അങ്ങ് നിയോഗിച്ചു. എസ്തെബാനോസിനെയും അവൻ്റെ സഹപ്രവർത്തകരെയും തിരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സുദൃഢവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരായ ശംശാനമാരെയും അങ്ങ് സഭയിൽ നിയോഗിച്ചു. എൻ്റെ കർത്താവേ, ഈ ദാസർ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശംശാനമാരായിത്തീരുന്നതിനും പരമാർത്ഥ ഹൃദയത്തോട് നമ്മളെ മനസാക്ഷിയോടും കൂടി അങ്ങയുടെ പരിശുദ്ധ മതബഹായിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനായി നീതിയുടെ പ്രവർത്തികളാൽ ഇവർ പ്രക്ഷോഭിരാകുന്നതിനും വേണ്ടി അങ്ങയുടെ കരുണയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ കൈവെപ്പ് വഴി ഇവർക്ക് നൽകണമേ. തിരുസഭയിൽ വിശുദ്ധലേഖനങ്ങൾ അങ്ങയുടെ ജനസംരക്ഷം ഇവർ വായിക്കുകയും തങ്ങളുടെ മാതൃകയും പരസ്നേഹ പ്രവർത്തനങ്ങളും വഴി പരമേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ വിശ്വസ്തതാപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവ്, അങ്ങയുടെ മുമ്പാകെ ഇവർ അനുഷ്ഠിക്കുന്ന വിശുദ്ധവും നമ്മളവുമായ ശുശ്രൂഷയ്ക്ക് പ്രതിസമ്മാനത്തിൻ്റെ ദിവസത്തിൽ സ്വർഗീയ നന്മകൾ അങ്ങയിൽ നിന്ന് കൈക്കൊള്ളുവാൻ അർഹരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമൂഹം ഇരുന്നു കൊണ്ട് തുടർന്നുള്ള കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു. വിശുദ്ധമായ ശുശ്രൂഷാ ദൗത്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഊറാറ അവരുടെ തോളിൽ ധരിപ്പിക്കുന്നു. അതിനെ തുടർന്ന് സഭയിൽ വിശുദ്ധ ലേഖന വായനയിലൂടെ ദൈവജനത്തെ യേശുവിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പിതാവ് ശംശാനമാർക്ക് ലേഖന ഗ്രന്ഥം നൽകുന്നു. വിശുദ്ധ എസ്തെബാനോസിനെ പോലെ സഭാ ശുശ്രൂഷയ്ക്കായി പ്രത്യേകമായി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഇവരുടെ നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് പിതാവ് പ്രാർത്ഥിക്കുകയും ശിരസിൽ ചുംബിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ ഭയാൽ അങ്ങയുടെ ഈ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമൃദ്ധമായ ഫലങ്ങൾ സഭയിൽ ഉളവാകട്ടെ. ശുശ്രൂഷയുടെ നിർവഹണത്തിനും എസ്തെബാനോസ് നടത്തിയ ലേവായ ശുശ്രൂഷയ്ക്കുമായി ജോസഫ് മേലേപ്പുറം വേർതിരിക്കപ്പെടുകയും ജോസഫ് ചൊവ്വല്ലൂർ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ഈ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിൽ ഉളവാകട്ടെ. സഭയിൽ ശുശ്രൂഷയുടെ നിർവഹണത്തിനും എസ്തെബാനോസ് നടത്തിയ ലേവായ ശുശ്രൂഷയ്ക്കുമായി ജോസഫ് മേലേപ്പുറം വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും.
അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ ശംശാനമാരായി പട്ടം നൽകപ്പെടാൻ നിയുക്തരായിരിക്കുന്ന ഹൗപ്പുദ്യാക്കന്മാരായ തോമസ് കളത്തിൽ, പോൾ തളിയൻ എന്നിവരെ എന്നിവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങയെ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും കൃപാപൂർവ്വം ഉടമ്പടി ചെയ്യുന്ന അങ്ങ് സത്യവാനും പരിശുദ്ധനും സുദൃഢനുമാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനം അങ്ങ് സകല മനുഷ്യർക്കും നൽകി വിശുദ്ധ സഭയെ അങ്ങ് തിരഞ്ഞെടുത്തു. ദീർഘദർശികളെയും സ്ലേഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധരുടെ ദിഗുനായി അങ്ങ് നിയോഗിച്ചു. എസ്തബാനോസിനെയും അവൻ്റെ സഹപ്രവർത്തകരെയും തിരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സ്ത്രഹവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരായ ശംശാനമാരെയും അങ്ങ് സഭയിൽ നിയോഗിച്ചു. എൻ്റെ കർത്താവ്, ഈ ദാസർ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശംശാനമാരായി തീരുന്നതിനും പരമാർത്ഥ ഹൃദയത്തോടും നമ്മുടെ മനസാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ മധുവഹായിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ പരികരണത്തിനായി നീതിയുടെ പ്രവൃത്തികളാൽ ഇവർ പ്രശോഭിതരാകുന്നതിനും വേണ്ടി അങ്ങയുടെ കരുണയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാബലം ഇവർക്ക് നൽകണമേ. തിരുസഭയിൽ വിശുദ്ധലേഖനങ്ങൾ അങ്ങയുടെ ജനസമക്ഷം വായിക്കുകയും തങ്ങളുടെ മാതൃകയും പരസ്നേഹ പ്രവർത്തനങ്ങളും വഴി പരമേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ വിശ്വസ്തതാപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവ്, അങ്ങയുടെ മുമ്പാകെ ഇവർ അനുഷ്ഠിക്കുന്ന വിശുദ്ധവും നിർമ്മലവുമായ ശുശ്രൂഷയ്ക്ക് പ്രതിസമ്മാനത്തിൻ്റെ ദിവസത്തിൽ സ്വർഗീയ നന്മകൾ അങ്ങയിൽ നിന്നും കൈക്കൊള്ളുവാൻ അർഹരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്ത്രീയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ഈ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവൃത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിൽ ഉളവാകട്ടെ. സഭയിൽ ശുശ്രൂഷയുടെ നിർവഹണത്തിനും എസ്തപാസനോട് ലേവായ ശുശ്രൂഷയ്ക്കുമായി തോമസ് കളത്തിൽ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പുനരാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ഈ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവൃത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിൽ ഉളവാകട്ടെ. സഭയിൽ ശുശ്രൂഷയുടെ നിർവഹണത്തിനും എസ്തപാനോസിനടുത്ത ലേവായ ശുശ്രൂഷയ്ക്കുമായി പോൾ തളിയൻ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ ശംശാനമാരായി പട്ടം നൽകപ്പെടാൻ നിയുക്തരായിരിക്കുന്ന ഉപദ്യാക്കന്മാരായ വർഗീസ് തോട്ടിയാൻ, എലിയാസ് കളപ്പുരയ്ക്കൽ എന്നിവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങയെ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും കൃപാവർ ഉടമ്പടി പാലിക്കുന്ന അങ്ങ് സത്യവാനും പരിശുദ്ധനും സുദൃഹനുമാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനം അങ്ങ് സകല മനുഷ്യർക്കും നൽകി വിശുദ്ധ സഭയെ അങ്ങ് തിരഞ്ഞെടുത്തു. ദീർഘദർശികളെയും സ്ലേഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധരുടെ ദിഗുനായി അങ്ങ് നിയോഗിച്ചു. എസ്തപാനോസിനെയും അവൻ്റെ സഹപ്രവർത്തകരെയും തിരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സുദൃഢവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരായ ശംശാനമാരെയും അങ്ങ് സഭയിൽ നിയോഗിച്ചു. എൻ്റെ കർത്താവ്, ഈ ദാസർ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശംശാനമാരായിത്തീരുന്നതിനും പരമാർത്ഥ ഹൃദയത്തോടും നമ്മുടെ മനസാക്ഷിയോടും കൂടി അങ്ങയുടെ പരിശുദ്ധ മധുവഹായിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ പരികരണത്തിനായി നീതിയുടെ പ്രവൃത്തികളാൽ ഇവർ പ്രശോഭിതരാകുന്നതിനും വേണ്ടി അങ്ങയുടെ കരുണയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഇവർക്ക് നൽകണമേ. തിരുസഭയിൽ വിശുദ്ധലേഖനങ്ങൾ അങ്ങയുടെ ജനസമക്ഷം ഇവർ വായിക്കുകയും തങ്ങളുടെ മാതൃകയും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി
ഫർമേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ വിശ്വസ്തപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവ് അങ്ങയുടെ മുമ്പാകെ ഇവർ അനുഷ്ഠിക്കുന്ന വിശുദ്ധവും നമ്മളവുമായ ശുശ്രൂഷയ്ക്ക് പൊതുസമ്മാനത്തിൻ്റെ ദിവസത്തിൽ സ്വർഗീയ നന്മകൾ അങ്ങയിൽ നിന്ന് കൈക്കൊള്ളുവാൻ അർഹരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ഈ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുളവാകട്ടെ. സഭയിൽ ശുശ്രൂഷയുടെ നിർവഹണത്തിനും എസ്തെഫാനോസിനടുത്ത് ലേവായ ശുശ്രൂഷയ്ക്കുമായി വർഗീസ് തോട്ടിയാൻ വേർതിരിക്കപ്പെടുകയും ബൗദ്ധരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും എസ്തെഫാനോസിനടുത്ത് ലേവായ ശുശ്രൂഷയ്ക്കുമായി ഏലിയാസ് കളപ്പുരയ്ക്കൽ വേർതിരിക്കപ്പെടുകയും ബൗദ്ധരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ ശ്മശാനമാരായി പട്ട നൽകപ്പെടാൻ നിയുക്തരായിരിക്കുന്ന ജോസഫ് മാർട്ടിൻ വട്ടക്കുഴിയിൽ, ജോസഫ് ചിറമേൽ എന്നിവർക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങേ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും കൃപാപൂർവ്വം ഉടമ്പടി പാലിക്കുന്ന അങ്ങ് സത്യവാനും പരിശുദ്ധനും സുദ്രഹനുമാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനം അങ്ങ് സകല മനുഷ്യർക്കും നൽകി വിശുദ്ധ സഭയെ അങ്ങ് തിരഞ്ഞെടുത്ത് ദീർഘദർശികളെയും സ്നേഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധരുടെ തികുവിനായി അങ്ങ് നിയോഗിച്ചു. എസ്തെഫാനോസിനെയും അവൻ്റെ സഹപ്രവർത്തകരെയും തിരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സുദൃഢവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരായ ശംശാനമാരെയും അങ്ങ് സഭയിൽ നിയോഗിച്ചു. എൻ്റെ കർത്താവേ, ഈ ദാസർ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശംശാനമാരായിത്തീരുന്നതിനും പരമാർത്ഥ ഹൃദയത്തോടെ നമ്മുടെ മനസ്സാക്ഷിയോടും കൂടി അങ്ങയുടെ പരിശുദ്ധ മതബഹായ ശുശ്രൂഷ ചെയ്യുന്നതിനും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനായി നീതിയുടെ പ്രവർത്തികളാൽ ഇവർ പ്രശോഭിരാകുന്നതിനും വേണ്ടി അങ്ങയുടെ കരുണയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഇവർക്ക് നൽകണമേ. തിരുസഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ അങ്ങയുടെ ജനസമക്ഷം വായിക്കുകയും തങ്ങളുടെ മാതൃകയും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി പരമേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ വിശ്വസ്തപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ മുമ്പാകെ ഇവർ അനുഷ്ഠിക്കുന്ന വിശുദ്ധവും നമ്രവുമായ ശുശ്രൂഷയ്ക്ക് പ്രസമ്മാനത്തിൻ്റെ ദിവസത്തിൽ സ്വർഗീയ നന്മകൾ അങ്ങയിൽ നിന്ന് കൈക്കൊള്ളുവാൻ അർഹരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളായ അയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷയുടെ നിർവഹണത്തിനും എസ്തെഫാനോസിനടുത്ത് ലേവായ ശുശ്രൂഷയ്ക്കുമായി ജോസഫ് മാർട്ടിൻ വട്ടക്കുഴിയിൽ വേർതിരിക്കപ്പെടുകയും പൗത്രിരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങൾ വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിൽ ഉളവാകട്ടെ. സഭയിൽ ശുശ്രൂഷയുടെ നിർവഹണത്തിനും എസ്തെഫാനോസിനടുത്ത് ലേവായ ശുശ്രൂഷയ്ക്കുമായി ജോസഫ് ചിറമേൽ വേർതിരിക്കപ്പെടുകയും പൗത്രിയിരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും.
അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ ശംശാനമാരായി പട്ടം നൽകപ്പെടാൻ നിയുക്തരായിരിക്കുന്ന ഉപദയാക്കന്മാരായ പോൾ കല്യാടിക്കൽ, തോമസ് പതിയിൽ എന്നിവർക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങയെ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും കൃപാപൂർവോടും പരിപാലിക്കുന്ന അങ്ങ് സത്യവാനും പരിശുദ്ധനും സുദൃഹനുമാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനം അങ്ങ് സകല മനുഷ്യർക്കും നൽകി വിശുദ്ധ സഭയെ അങ്ങ് തിരഞ്ഞെടുത്ത് ദീർഘദർശികളെയും സ്നേഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധരുടെ തികവനായ അങ്ങ് നിയോഗിച്ചു. യസഫാനോസിനെയും അവൻ്റെ സഹപ്രവർത്തകരെയും തിരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സുദൃഹവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരായ ശംശാനമാരെയും അങ്ങ് സഭയിൽ നിയോഗിച്ചു. എൻ്റെ കർത്താവ് ഈ ദാസർ അങ്ങയുടെ വിശുദ്ധസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശംശാനമാരായിത്തീരുന്നതിനും പരമാർത്ഥ ഹൃദയത്തോടും നമ്മളെ മനസാക്ഷിയോടും കൂടി അങ്ങയുടെ പരിശുദ്ധ മതബഹായ ശുശ്രൂഷ ചെയ്യുന്നതിനും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനായി നീതിയുടെ പ്രവൃത്തികളാൽ ഇവർ പ്രസോഭിരാകുന്നതിനും വേണ്ടി അങ്ങയുടെ കരുണയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഇവർക്ക് നൽകണമേ. തിരുസഭയിൽ വിശുദ്ധലേഖനങ്ങൾ അങ്ങയുടെ ജനസമക്ഷം ഇവർ വായിക്കുകയും തങ്ങളുടെ മാതൃകയും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി പരമേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ വിശുദ്ധവറും കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവ്, അങ്ങയുടെ മുമ്പാകെ ഇവർ അനുഷ്ഠിക്കുന്ന വിശുദ്ധവും നമ്മളവുമായ ശുശ്രൂഷയ്ക്ക് പ്രതിസമ്മാനത്തിൻ്റെ ദിവസത്തിൽ സ്വർഗീയ നന്മകൾ അങ്ങയിൽ നിന്നും കൈക്കൊള്ളുവാൻ അർഹരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയാരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങൾ വഴി വിശുദ്ധിയുടെ സമൃദ്ധമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷയുടെ നിർവഹണത്തിനും എസ്തപാനോസിനടുത്ത് ലേവായ ശുശ്രൂഷയ്ക്കുമായി പോൾ കല്യാടിക്കൽ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങൾ വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും എസ്തപാനോസിനടുത്ത് ലേവായ ശുശ്രൂഷയ്ക്കുമായി തോമസ് പതിയിൽ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ ശംശാനമാരായി പട്ടം നൽകപ്പെടാൻ നിയുക്തരായിരിക്കുന്ന ദേവസി ചിറമേൽ, വർക്കി മുലേപ്പറമ്പിൽ എന്നീ ഉപദേക്കന്മാർക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങയെ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും കൃപാപൂർവം ഉടമ്പടി പാലിക്കുന്ന അങ്ങ് സത്യവാനും പരിശുദ്ധനും സുദൃഹനുമാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനം അങ്ങ് സകല മനുഷ്യർക്കും നൽകി വിശുദ്ധ സഭയെ അങ്ങ് തിരഞ്ഞെടുത്തു ദീർഘദർശികളെയും സ്നേഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധരുടെ തികവിനായ അങ്ങ് നിയോഗിച്ചു. എസ്തപാനോസിനെയും അവൻ്റെ സഹപ്രവർത്തകരെയും തിരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സുദൃഹവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരായ ശംശാനമാരെയും അങ്ങ് സഭയിൽ നിയോഗിച്ചു. എൻ്റെ കർത്താവ്, ഈ ദാസർ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശംശാനമാരായി തീരുന്നതിനും പരമാർത്ഥ ഹൃദയത്തോടും നമ്മുടെ മനസാക്ഷിയോടും കൂടി അങ്ങയുടെ പരിശുദ്ധ മതമായ ശുശ്രൂഷ ചെയ്യുന്നതിനും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനായി നീതിയുടെ പ്രവർത്തികളാൽ ഇവർ പ്രശോഭിരാകുന്നതിനും വേണ്ടി അങ്ങയുടെ കരുണയാൽ പരിശുദ്ധ ആത്മാവിൻ്റെ കൃപാവരം ഈ കയ്യൊപ്പ് വഴി ഇവർക്ക് നൽകണമേ. തിരുസഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ അങ്ങയുടെ ജനസമക്ഷം വായിക്കുകയും തങ്ങളുടെ മാതൃകയും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി പരമേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ വിശുദ്ധാപൂർവം കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങയുടെ മുമ്പാകെ ഇവർ അനുഷ്ഠിക്കുന്ന വിശുദ്ധവും നമ്മളുമായ ശുശ്രൂഷയ്ക്ക് പ്രസമ്മാനത്തിൻ്റെ ദിവസത്തിൽ സ്വർഗീയ നന്മകൾ അങ്ങയിൽ നിന്നും കൈക്കൊള്ളുവാൻ അർഹരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയാരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവൃത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും എസ്തപ്പാനോസിനടുത്ത് ലേവായ ശുശ്രൂഷയ്ക്കുമായി ദേവസി ചിറമേൽ വേർതിരിക്കപ്പെടുകയും പൗത്രിയിരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും എസ്തപ്പാനോസിനടുത്തുള്ളവായ ശുശ്രൂഷയ്ക്കുമായി മൂലപ്പറമ്പിൽ വർക്കി വേദനിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോടെ അനുഗ്രഹമായി യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ ശ്മശാനമാരായി പട്ടം നൽകപ്പെടാൻ നിയുക്തരായിരിക്കുന്ന ഉപദേവക്കന്മാരായ പീറ്റർ നെടുങ്ങാടൻ, സെബാസ്റ്റിൻ പുത്തമ്പറമ്പിൽ എന്നിവർക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങയുടെ അങ്ങയെ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും കൃപാപൂർവോടും പരിപാലിക്കുന്ന അങ്ങ് സത്യവാനും പരിശുദ്ധനും സുദൃഢനുമാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനം അങ്ങ് സകല മനുഷ്യർക്കും നൽകി വിശുദ്ധ സഭയെ അങ്ങ് തിരഞ്ഞെടുത്തു. ദീർഘദേശികളെയും സ്ലേഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധരുടെ ദൈവനായി അങ്ങ് നിയോഗിച്ചു. എസ്തപ്പാനോസിനെയും അവൻ്റെ സഹപ്രവർത്തകരെയും തിരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സുദൃഢവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരായ ശംശാനമാരെയും അങ്ങ് സഭയിൽ നിയോഗിച്ചു. എൻ്റെ കർത്താവേ, ഈ ദാസർ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് ശംശാനമാരായി തീരുന്നതിനും പരമാർത്ഥ ഹൃദയത്തോടും നമ്മുടെ മനസ്സാക്ഷിയോടും കൂടി അങ്ങയുടെ പരിശുദ്ധ മതബഹായിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനായി നീതിയുടെ പ്രവർത്തികളാൽ ഇവർ പ്രശോഭിതരാകുന്നതിനും വേണ്ടി അങ്ങയുടെ കരുണയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ കൈവപ്പൊഴിയവർക്ക് നൽകണമേ. തിരുസഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ അങ്ങയുടെ ജനസമക്ഷം ഇവർ വായിക്കുകയും തങ്ങളുടെ മാതൃകയും പരസ്നേഹ പ്രവർത്തനങ്ങളും വഴി പ്രകോപിപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ വിശ്വസ്താപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങയുടെ മുമ്പാകെ ഇവർ അനുഷ്ഠിക്കുന്ന വിശുദ്ധവും നമ്മളവുമായ ശുശ്രൂഷയ്ക്ക് പ്രസമ്മാനത്തിൻ്റെ ദിവസത്തിൽ സ്വർഗീയ നന്മകൾ അങ്ങയിൽ നിന്നും കൈക്കൊള്ളുവാൻ അർഹരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവൃത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങൾ വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷയുടെ നിർവഹണത്തിനും എസ്തപ്പാനോസിൽ ലേവായ ശുശ്രൂഷയ്ക്കുമായി പീറ്റർ നെടുങ്ങാടൻ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും എസ്തപ്പാനോസിനടുത്തുള്ളവായ ശുശ്രൂഷയ്ക്കുമായി സെബാസ്റ്റ്യൻ പുത്തൻപറമ്പിൽ വേർതിരിക്കപ്പെടുകയും പൗത്രിയിരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നീ അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ ശ്മശാനമാരായി പട്ടം നൽകപ്പെടാൻ നിയുക്തരായിരിക്കുന്ന ഉപദേവക്കന്മാരായ ജോൺ ചക്കാലയ്ക്കൽ, സെബാസ്റ്റ്യൻ വൈപ്പമടം എന്നിവർക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ.
കർത്താവേ ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങയെ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും കൃപാപൂർവ്വം ഉടമ്പടി പാലിക്കുന്നു അങ്ങ്. സത്യവാനും പരിശുദ്ധനും സുദൃഹനുമാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനം അങ്ങ് സകല മനുഷ്യർക്കും നൽകി വിശുദ്ധ സഭയെ അങ്ങ് തിരഞ്ഞെടുത്ത് ദീർഘദർശികളെയും സ്നേഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധരുടെ തികവനായി അങ്ങ് നിയോഗിച്ചു. എസ്തബാനോസിനെയും അവൻ്റെ സഹപ്രവർത്തകരെയും തിരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സുദൃഹവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരായ ശംശാനമാരെയും അങ്ങ് സഭയിൽ നിയോഗിച്ചു. എൻ്റെ കർത്താവ് ഈ ദാസർ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശംശാനമാരായി തീരുന്നതിനും പരമാർത്ഥ ഹൃദയത്തോടും നമ്മുടെ മനസാക്ഷിയോടും കൂടി അങ്ങയുടെ പരിശുദ്ധ മനോഹരമായ ശുശ്രൂഷ ചെയ്യുന്നതിനും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനായി നീതിയുടെ പ്രവർത്തികളാൽ ഇവർ പ്രശോഭിരാകുന്നതിനു വേണ്ടി അങ്ങയുടെ കരുണയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ കൈവപ്പ് വഴി ഇവർക്ക് നൽകണമേ. തിരുസഭയിൽ ലേഖനങ്ങൾ അങ്ങയുടെ ജനസമക്ഷം വായിക്കുകയും തങ്ങളുടെ മാതൃകയും പരസ്നേഹ പ്രവർത്തനങ്ങളും വഴി ഫലമേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ വിശ്വസ്തപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവ് അങ്ങയുടെ മുമ്പാകെ ഇവർ അനുഷ്ഠിക്കുന്ന വിശുദ്ധവും നമ്മളുമായ ശുശ്രൂഷയ്ക്ക് പ്രതിസമ്മാനത്തിൻ്റെ ദിവസത്തിൽ സ്വർഗീയ നന്മകൾ അങ്ങയിൽ നിന്നും കൈക്കൊള്ളുവാൻ അർഹരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമൃദ്ധമായ ഫലങ്ങൾ സഭയിലുളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും എസ്തബാനോസ് ലേവായ ശുശ്രൂഷയ്ക്കുമായി ജോൺ സഖാലയ്ക്കൽ വേർതിരിക്കപ്പെടുകയും പൗത്രിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും എസ്തബാനോസിനടുത്ത് ലേവായ ശുശ്രൂഷയ്ക്കുമായി സെബാസ്റ്റ്യൻ വൈഫ് മഠം വേർതിരിക്കപ്പെടുകയും പൗത്രിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ ശ്മശാനമാരായി പട്ടു നൽകപ്പെടാൻ നിയുക്തരായിരിക്കുന്ന ഉപദിയോക്കന്മാരായ ജെയിംസ് കുറവന്താനത്ത്, ജോസഫ് പുള്ളിയിൽ എന്നിവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങയെ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും കൃപാപൂർവ്വം ഉടമ്പടി പാലിക്കുന്ന അങ്ങ് സത്യവാനും പരിശുദ്ധനും സുദൃഹനുമാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനം അങ്ങ് സകല മനുഷ്യർക്കും നൽകി വിശുദ്ധ സഭയെ അങ്ങ് തിരഞ്ഞെടുത്തു ദീർഘദർശികളെയും സ്നേഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധരുടെ ദൈവനായി അങ്ങ് നിയോഗിച്ചു. എസ്തബാനോസിനെയും അവൻ്റെ സഹപ്രവർത്തകരെയും തിരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സുദൃഹവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരായ ശംശാനമാരെയും അങ്ങ് സഭയിൽ നിയോഗിച്ചു. എൻ്റെ കർത്താവ് ഈ ദാസർ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശംശാനമാരായിത്തീരുന്നതിനും പരമാർത്ഥ ഹൃദയത്തോട് നമ്മുടെ മനസാക്ഷിയോടും കൂടി അങ്ങയുടെ പരിശുദ്ധ മതമഹായ ശുശ്രൂഷ ചെയ്യുന്നതിനും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനായി നീതിയുടെ പ്രവർത്തികളാൽ ഇവർ പ്രശോഭിതരാകുന്നതിനും വേണ്ടി അങ്ങയുടെ കരുണയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ കൈവപ്പ് വഴി ഇവർക്ക് നൽകണമേ. തിരുസഭയിൽ വിശുദ്ധലേഖനങ്ങൾ അങ്ങയുടെ ജനസമക്ഷം ഇവർ വായിക്കുകയും തങ്ങളുടെ മാതൃകയും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി ഫലമേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ വിശുദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവ് അങ്ങയുടെ മുമ്പാകെ ഇവർ അനുഷ്ഠിക്കുന്ന വിശുദ്ധവും നമ്മളുമായ ശുശ്രൂഷയ്ക്ക് പ്രതിസമ്മാനത്തിൻ്റെ ദിവസത്തിൽ സ്വർഗീയ നന്മകൾ അങ്ങയിൽ നിന്നും കൈക്കൊള്ളുവാൻ അർഹരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാന്ത്രികയും നിർദ്ദേശങ്ങളും വഴി
വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിൽ ഉളവാകട്ടെ. സഭയിൽ ശുശ്രൂഷയുടെ നിർവഹണത്തിനും എസ്തപാനോസിനത്ത് ലയമായ ശുശ്രൂഷയ്ക്കുമായി ജെയിംസ് കുറുവന്താനത്ത് വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും പുനരാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ കൃപയാൽ ഈ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുകയും നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമൃദ്ധമായ ഫലങ്ങൾ സഭയിൽ ഉളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും എസ്തപാനോസിനത്ത് ലയമായ ശുശ്രൂഷയ്ക്കുമായി ജോസഫ് പുള്ളിയിൽ വേർതിരിക്കപ്പെടുകയും ബൗദ്ധിരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ ശ്മശാനമാരായി പട്ടം നൽകപ്പെടാൻ നിയുക്തരായിരിക്കുന്ന ഉപദേവക്കന്മാരായ ജോസഫ്, വില്യമൂട്ടിൽ തോമസ് പുറത്തേട്ട് എന്നിവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങേ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും കൃപാപൂർവം പരിപാലിക്കുന്നു. അങ്ങ് സത്യവാനും പരിശുദ്ധനും സുദൃഢനുമാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവീശ്വംശിഖായിട്ട് മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനമല്ല സകല മനുഷ്യർക്കും നൽകി വിശുദ്ധ സഭയെന്ന് തിരഞ്ഞെടുത്തു ദീർഘദേശികളെയും സ്നേഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധരുടെ തികവനായ അങ്ങ് നിയോഗിച്ചു. എസ്തപാനോസിനെയും അന്യ സഹപ്രവർത്തകരെയും തിരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സുദൃഢവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരായ ശംശാനമാരെയാണ് സഭയിൽ നിയോഗിച്ചു. എൻ്റെ കർത്താവ്, ഈ ദാസർ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശംശാനമാരായിത്തീരുന്നതിനും പരമാർത്ഥ ഹൃദയത്തോട് നമ്മുടെ മനസാക്ഷിയോടും കൂടി അങ്ങയുടെ പരിശുദ്ധ മതവുമായി ശുശ്രൂഷ ചെയ്യുന്നതിനും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ പരിഗണത്തിനായി നീതിയുടെ പ്രവർത്തികളാൽ ഇവർ പ്രശോഭിതരാകുന്നതിനും വേണ്ടി അങ്ങയുടെ കരുണയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ കൈവഴി ഇവർക്ക് നൽകണമേ. തിരുസഭയിൽ വിശുദ്ധലേഖനങ്ങൾ ജനസമക്ഷം ഇവർ വായിക്കുകയും തങ്ങളുടെ മാതൃകയും പരസ്നേഹ പ്രവർത്തനങ്ങളും വഴി ഫലമേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ വിശ്വസ്തപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവ്, അങ്ങയുടെ മുമ്പാകെ ഇവർ അനുഷ്ഠിക്കുന്ന വിശുദ്ധവും നമ്മളുമായ ശുശ്രൂഷയ്ക്ക് പ്രതിസമ്മാനത്തിൻ്റെ ദിവസത്തിൽ സ്വർഗീയ നന്മകൾ അങ്ങയിൽ നിന്നും കൈക്കൊള്ളുവാൻ അർഹരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിരയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളായി അയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവിൻ നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിൽ ഉളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും എസ്തപാനോസിനടുത്ത് ലയമായ ശുശ്രൂഷയ്ക്കുമായി ജോസഫ് വില്യമൂട്ടിൽ വേർതിരിക്കപ്പെടുകയും ബൗദ്ധിരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധലേഖനങ്ങൾ വായിക്കുവിൻ നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിൽ ഉളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും എസ്തപാനോസിനടുത്ത് ലയമായ ശുശ്രൂഷയ്ക്കുമായി തോമസ് പുറത്തേട്ട് വേർതിരിക്കപ്പെടുകയും ബൗദ്ധിരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ ശ്മശാനമാരായി പട്ടം നൽകപ്പെടാൻ നിയുക്തരായിരിക്കുന്ന ഉപദേവക്കന്മാരായ ജോസഫ്, എലവത്തുങ്കിൽ, മാർട്ടിൻ കൂട്ടുങ്കൽ എന്നിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങയെ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും കൃപാപൂർവം ഉടമ്പടി പാലിക്കുന്ന അങ്ങ് സത്യവാനും പരിശുദ്ധനും സുദൃഢനുമാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവീശ്വംശിഖായുടെ മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനമെന്ന സകല മനുഷ്യർക്കും നൽകി വിശുദ്ധ സഭയെ അങ്ങ് തിരഞ്ഞെടുത്തു ദീർഘദർശികളെയും സ്നേഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധരുടെ തികവനായി അങ്ങ് നിയോഗിച്ചു. എസ്തപാനോസിനെയും അവൻ്റെ സഹപ്രവർത്തകരെയും തിരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സ്ഥിരവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി
വിശുദ്ധന്മാരായ ശംശാനമാരെയും സഭയിലൊന്ന് നിയോഗിച്ചു. എൻ്റെ കർത്താവേ, ഈ ദാസരങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശംശാനമാരായി തീരുന്നതിനും പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി അങ്ങയുടെ പരിശുദ്ധമെന്ന് വ്യവഹാരം ശുശ്രൂഷ ചെയ്യുന്നതിനും ജീവദായകവും ദൈവികവുമായ ഞങ്ങളുടെ രഹസ്യങ്ങളുടെ പരിഹരണത്തിനായി നീതിയുടെ പ്രവർത്തികളാൽ ഇവർ പ്രശോഭിരാകുന്നതിനും വേണ്ടി അങ്ങയുടെ കരുണയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ കൈവപ്പ് വഴി ഇവർക്ക് നൽകണമേ. തിരുസഭയിൽ വിശുദ്ധലേഖനങ്ങൾ അങ്ങയുടെ ജനസമക്ഷം വായിക്കുകയും തങ്ങളുടെ മാതൃകയും പരസ്നേഹ പ്രവർത്തനങ്ങളും വഴി പരമേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ വിശ്വസ്തതാപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങയുടെ മുമ്പാകെ ഇവർ അനുഷ്ഠിക്കുന്ന വിശുദ്ധവും നമ്രവുമായ ശുശ്രൂഷയ്ക്ക് പുരുസമ്മാനത്തിൻ്റെ ദിവസത്തിൽ സ്വർഗീയ നന്മകൾ അങ്ങയിൽ നിന്നും കൈക്കൊള്ളുവാൻ അർഹരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രേമത്തിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളായി അയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും യസ്തപ്പാനോസരത്തെ ലേവായ ശുശ്രൂഷയ്ക്കുമായി ജോസഫ് എലവുത്തിങ്കൽ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ ലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും യസ്തപാനോസരത്തെ ലേവായ ശുശ്രൂഷയ്ക്കുമായി മാർട്ടിൻ കൂട്ടുങ്കൽ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ ശംശാനമാരായി പട്ടം നൽകപ്പെടാൻ നിയുക്തരായിരിക്കുന്ന ഹെപ്പുദിയോക്കന്മാരായ ആന്റണി കൊട്ടാരത്തിൽ ജോൺ കാച്ചപ്പുള്ളി എന്നിവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങയെ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും കൃപാവരം ഉടമ്പടി പാലിക്കുന്നതെന്ന് സത്യവാനും പരിശുദ്ധനും സുദർഹനുമാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനമെന്ന സകല മനുഷ്യർക്കും നൽകി വിശുദ്ധ സഭയെ അങ്ങ് തിരഞ്ഞെടുത്ത് ദീർഘദേശികളെയും സ്ലീഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധരുടെ തങ്ങളായി അങ്ങ് നിയോഗിച്ചു. യസ്തപാനോസിനെയോ അവൻ്റെ സഹപ്രവർത്തകരെയും തിരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സ്നേഹവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരായ ശംശാനമാരെയും അങ്ങ് സഭയിൽ നിയോഗിച്ചു. എൻ്റെ കർത്താവേ, ദാസർ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശംശാനമാരായി തീരുന്നതിനും പരമാർത്ഥ ഹൃദയത്തോടെ നമ്മളെ മനസാക്ഷിയോടും കൂടി അങ്ങയുടെ പരിശുദ്ധ മതവഹായ ശുശ്രൂഷ ചെയ്യുന്നതിനും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനായി നീതിയുടെ പ്രവർത്തികളാൽ ഇവർ പ്രശോഭിരാകുന്നതിനും വേണ്ടി അങ്ങയുടെ കരുണയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ കൈവപ്പൊഴി ഇവർക്ക് നൽകണമേ. തിരുസഭയിൽ വിശുദ്ധലേഖനങ്ങൾ ജനസമക്ഷം വായിക്കുകയും തങ്ങളുടെ മാതൃകയും പരസ്നേഹ പ്രവർത്തനങ്ങളും വഴി പരമേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ വിശുദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവ്, അങ്ങയുടെ മുമ്പാകെ ഇവർ അനുഷ്ഠിക്കുന്ന വിശുദ്ധവും നിർമ്മലവുമായ ശുശ്രൂഷയ്ക്ക് പുരുസമ്മാനത്തിൻ്റെ ദിവസത്തിൽ സ്വർഗീയ നന്മകൾ അങ്ങയിൽ നിന്നും കൈക്കൊള്ളുവാനുള്ള അർഹരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങൾ വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും യസ്തപാനോസരത്തെ ലേവായ ശുശ്രൂഷയ്ക്കുമായി ആന്റണി കൊട്ടാരത്തിൽ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളായി ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവിൻ.
എൻ്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും എസ്തപാനോസരത്തിൽ ലേവായ ശുശ്രൂഷയ്ക്കുമായി ജോൺ കാച്ചപ്പള്ളി വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പുണർനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ ശ്മശാനമാരായി പട്ടം നൽകപ്പെടാൻ നിയുക്തരായിരിക്കുന്ന ഉപദേവക്കന്മാരായ വർഗീസ് മുണ്ട് നടക്കിൽ, തോമസ് കളപ്പുരത്തൊട്ടിയിൽ എന്നിവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങയെ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും കൃപാപൂർവ്വം പരിപാലിക്കുന്ന അങ്ങ് സത്യവാനും പരിശുദ്ധനും സുദർഹനുമാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനം അങ്ങ് സകല മനുഷ്യർക്കും നൽകി വിശുദ്ധ സഭയെ അങ്ങ് തിരഞ്ഞെടുത്ത് ദീർഘദർശികളെയും സ്നേഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധരുടെ ദൈവനായ അങ്ങ് നിയോഗിച്ചു. എസ്തപാനോസിനെയും അവൻ്റെ സഹപ്രവർത്തകരെയും തിരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സുദൃഢവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരായ ശംശാനമാരെയും അങ്ങ് സഭയിൽ നിയോഗിച്ചു. എൻ്റെ കർത്താവേ, ഈ ദാസർ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശംശാനമാരായിത്തീരുന്നതിനും പരമാർത്ഥ ഹൃദയത്തോടും നമ്മുടെ മനസാക്ഷിയോടും കൂടി അങ്ങയുടെ പരിശുദ്ധ മനോഹാര ശുശ്രൂഷ ചെയ്യുന്നതിനും ജീവദായകവും ദൈവികവുമായ ഞങ്ങളുടെ രഹസ്യങ്ങളുടെ പരിക്രമത്തിനായി നീതിയുടെ പ്രവർത്തികളാൽ ഇവർ പ്രശോഭിതരാകുന്നതിനും വേണ്ടി അങ്ങയുടെ കരുണയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ കൈവപ്പൊഴി ഇവർക്ക് നൽകണമേ. തിരുസഭയിൽ വിശുദ്ധലേഖനങ്ങൾ അങ്ങയുടെ ജനസമക്ഷം വായിക്കുകയും തങ്ങളുടെ മാതൃകയും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി പരിമേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ വിശുദ്ധപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവ്, അങ്ങയുടെ മുമ്പാകെ ഇവർ അനുഷ്ഠിക്കുന്ന വിശുദ്ധവും നമ്രവുമായ ശുശ്രൂഷയ്ക്ക് പ്രസമ്മാനത്തിൻ്റെ ദിവസത്തിൽ സ്വർഗീയ നന്മകൾ അങ്ങയിൽ നിന്നും കൈക്കൊള്ളുവാൻ അർഹരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയിൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവിൻ. എൻ്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും എസ്തപാനോസരത്തിൽ ലേവായ ശുശ്രൂഷയ്ക്കുമായി വർഗീസ് മുണ്ടുനടയ്ക്കൽ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പുണർനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളായി അയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധലേഖനങ്ങൾ വായിക്കുവിൻ. നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷയുടെ നിർവഹണത്തിനും എസ്തപാനോസരത്തിലെ ലേവായ ശുശ്രൂഷയ്ക്കുമായി തോമസ് കളപ്പുരത്തൊട്ടിയിൽ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പുനർനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ ശ്മശാനമാരായി പട്ടം നൽകപ്പെടാൻ നിയുക്തരായിരിക്കുന്ന ഉപദേവക്കന്മാരായ ജോസഫ് വലിയ വീട്, വർഗീസ് കൈലാത്ത് എന്നിവർക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങയെ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും കൃപാപൂർവ്വം ഉടമ്പടി പാലിക്കുന്ന അന്ന് സത്യവാനും പരിശുദ്ധനും സുദ്രഹനുമാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനം അങ്ങ് സകല മനുഷ്യർക്കും നൽകി വിശുദ്ധ സഭയെ അങ്ങ് തിരഞ്ഞെടുത്ത് ദീർഘദർശികളെയും സ്നേഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധരുടെ ദൈവനായ അങ്ങ് നിയോഗിച്ചു. എസ്തപാനോസിനെയും അവൻ്റെ സഹപ്രവർത്തകരെയും തിരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സുദ്രഹവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരായ ശംശാനമാരെയും അങ്ങ് സഭയിൽ നിയോഗിച്ചു. എൻ്റെ കർത്താവേ, ഈ ദാസർ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശംശാനമാരായി തീരുന്നതിനും പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി അങ്ങയുടെ പരിശുദ്ധ മനോഭാവയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ പരിക്രമത്തിനായി നീതിയുടെ പ്രവർത്തികളാൽ ഇവർ പ്രശോഭിതരാകുന്നതിനും വേണ്ടി അങ്ങയുടെ കരുണയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ കൈവപ്പൊഴി ഇവർക്ക് നൽകണമേ. തിരുസഭയിൽ വിശുദ്ധലേഖനങ്ങൾ അങ്ങയുടെ ജനസമക്ഷം വായിക്കുകയും തങ്ങളുടെ മാതൃകയും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി പരമേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ വിശ്വസ്തതാപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവ്, അങ്ങയുടെ മുമ്പാകെ ഇവരനുഷ്ഠിക്കുന്ന വിശുദ്ധവും നമ്മളവുമായ ശുശ്രൂഷയ്ക്ക്
പുരുസമ്മാനത്തിൻ്റെ ദിവസത്തിൽ സ്വർഗീയ നന്മകൾ അങ്ങയിൽ നിന്ന് കൈക്കൊള്ളുവാൻ അർഹരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ദൈവാരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസരെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധലേഖനങ്ങൾ വായിക്കുവാൻ നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും വസ്തപാനോസനത്തിൽ ദയവായ ശുശ്രൂഷയ്ക്കുമായി ജോസഫ് വലിയ വീട് വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധലേഖനങ്ങൾ വായിക്കുവിൻ നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും എസ്തപാനോസിനടുത്ത് ലേവായ ശുശ്രൂഷയ്ക്കുമായി വർഗീസ് ഖയാലത്ത് വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ ശ്മശാനമാരായി പെട്ടു നൽകപ്പെടാൻ നിയുക്തരായിരിക്കുന്ന പുതിയക്കന്മാരായ തോമസ് ചാവറക്കുടിലിൽ, തോമസ് ചെന്നിത്തല എന്നിവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങേ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും കൃപാപൂർവ്വം ഉടമ്പടി പാലിക്കുന്ന അങ്ങ് സത്യവാനും പരിശുദ്ധനും സുദൃഢനുമാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനം അങ്ങ് സകല മനുഷ്യർക്കും നൽകി വിശുദ്ധ സഭയെ അങ്ങ് തിരഞ്ഞെടുത്ത് ദീർഘദേശികളെയും സ്ലേഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധരുടെ ദൈവനായ അങ്ങ് നിയോഗിച്ചു. എസ്തപാനോസിനെയോ അവൻ്റെ സഹപ്രവർത്തകരെയും തിരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സുദൃഢവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരായ ശംശാനമാരെയും അങ്ങ് സഭയിൽ നിയോഗിച്ചു. എൻ്റെ കർത്താവ് ഈ ദാസർ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശംശാനമാരായിത്തീരുന്നതിനും പരമാർത്ഥ ഹൃദയത്തോടും നമ്മുടെ മനസ്സാക്ഷിയോടും കൂടി അങ്ങയുടെ പരിശുദ്ധ മധുഹായ ശുശ്രൂഷ ചെയ്യുന്നതിനും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ പരിക്രമത്തിനായി നീതിയുടെ പ്രവർത്തികളാൽ ഇവർ പ്രശോഭിരാകുന്നതിനും വേണ്ടി അങ്ങയുടെ കരുണയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ കൈവപ്പ് വഴി ഇവർക്ക് നൽകണമേ. തിരുസഭയിൽ വിശുദ്ധലേഖനങ്ങൾ അങ്ങയുടെ ജനസമക്ഷം വായിക്കുകയും തങ്ങളുടെ മാതൃകയും പരസ്നേഹ പ്രവർത്തനങ്ങളും വഴി ഫലമേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങളിൽ വിശുദ്ധപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവ്, അങ്ങയുടെ മുമ്പാകെ ഇവർ അനുഷ്ഠിക്കുന്ന വിശുദ്ധവും സജീവവും നിർമ്മലവുമായ ശുശ്രൂഷയ്ക്ക് പുരസമ്മാനത്തിൻ്റെ ദിവസത്തിൽ സ്വർഗീയ നന്മകൾ അങ്ങയിൽ നിന്നും കൈക്കൊള്ളുവാൻ അർഹരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയുമാരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളായി ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധലേഖനങ്ങൾ വായിക്കുവിൻ നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും എസ്തപാനോസിനടുത്ത് ലേവായ ശുശ്രൂഷയ്ക്കുമായി തോമസ് ചാവറക്കുടിലിൽ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളായി ഇയാളുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധലേഖനങ്ങൾ വായിക്കുവിൻ നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷ നിർവഹണത്തിനും എസ്തപാനോസിനടുത്ത് ലേവായ ശുശ്രൂഷയ്ക്കുമായി തോമസ് ചെന്നിത്തല വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ ശ്മശാനയായി പട്ടം നൽകപ്പെടാൻ നിയുക്തനായിരിക്കുന്ന ഉപദിയാക്കാൻ തോമസ് ഞൊണ്ടിക്കലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ,
അങ്ങേ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും കൃപാപൂർവ്വം ഉടമ്പടി പാലിക്കുന്ന അങ്ങ് സത്യവാനും പരിശുദ്ധനും സുദർഹനുമാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനമെന്ന് സകല മനുഷ്യർക്കും നൽകി വിശുദ്ധ സഭയെ അങ്ങ് തിരഞ്ഞെടുത്തു. ദീർഘദർശികളെയും സ്ലീഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധരുടെ ദിഗ്വരായി അങ്ങ് നിയോഗിച്ചു. എസ്തെബാനോസിനെയും അവൻ്റെ സഹപ്രവർത്തകരെയും തിരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സുദർഹവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരായ ശംശാനമാരെയും അങ്ങ് സഭയിൽ നിയോഗിച്ചു. എൻ്റെ കർത്താവ് ഈ ദാസൻ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശംശാന ആയിത്തീരുന്നതിനും പരമാർത്ഥ ഹൃദയത്തോടും നമ്മൾ മനസാക്ഷിയോടും കൂടി അങ്ങയുടെ പരിശുദ്ധ മതമഹായ ശുശ്രൂഷ ചെയ്യുന്നതിനും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനായി നീതിയുടെ പ്രവർത്തികളാൽ ഇയാൾ പ്രശോഭിതനാകുന്നതിനും വേണ്ടി അങ്ങയുടെ കരുണയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം കയ്യൊപ്പ് വഴി ഇയാൾക്ക് നൽകുകയെണ്ണമേ. തിരുസഭയിൽ വിശുദ്ധലേഖനങ്ങൾ അങ്ങയുടെ ജനസമക്ഷം ഇയാൾ വായിക്കുകയും തൻ്റെ മാതൃകയും പരസ്നേഹ പ്രവർത്തനവും വഴി ഫലമേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ വിശ്വസ്തതാപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ മുമ്പാകെ ഇയാൾ അനുഷ്ഠിക്കുന്ന വിശുദ്ധവും നമ്മളവുമായ ശുശ്രൂഷയ്ക്ക് പുൽസമ്മാനത്തിൻ്റെ ദിവസത്തിൽ സ്വർഗീയ നന്മകൾ അങ്ങയിൽ നിന്ന് കൈക്കൊള്ളുവാൻ അർഹനാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവർത്തികളാൽ ഇയാളുടെ ആത്മാവിനെ ലംഘിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധലേഖനങ്ങൾ വായിക്കുകയും നിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമർത്ഥമായ ഫലങ്ങൾ സഭയിലുള്ളവാകട്ടെ. സഭയിൽ ശുശ്രൂഷയുടെ നിർവഹണത്തിനും എസ്തെബാനോസ് നടത്തിയ ലേവായ ശുശ്രൂഷയ്ക്കുമായി തോമസ് ഞൊണ്ടിക്കൽ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ദീർഘമായ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് ശേഷം ഇപ്പോൾ അഭിമന്യ പിതാവ് അംശപടി പിടിച്ച് മധുബഹായ വണങ്ങി ആചാരം ചെയ്ത് ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് സമാപന കാനോന ആരംഭിക്കുന്നു. കാനോനയുടെ ആരംഭത്തിൽ ശംശാനമാർ മുട്ടുകുത്തി ആചാരം ചെയ്ത് എഴുന്നേൽക്കുന്നു. അനന്തരം ആർച്ച് ഡീക്കനായ ധർമാറാൻ രക്ടറച്ചൻ, ബഹുമാനപ്പെട്ട പോൾ അച്ചാണ്ടി അച്ചനാൽ ആനയിക്കപ്പെട്ട ശംശാനമാർ ആദ്യം ബലിപീഠത്തിൻ്റെ ഇരുവശങ്ങളിലും ശിരസ് നമിച്ച് വണങ്ങുന്നു. തുടർന്ന് അഭിമന്യ പിതാവിൻ്റെ മുൻപിൽ വന്നു നിന്ന് തങ്ങൾക്കും ശംശാന പട്ടം നൽകിയ പിതാവിൻ്റെ കരം ചുംബിച്ച് ആദരവും നന്ദിയും വിധേയത്വവും പ്രകടിപ്പിക്കുമ്പോൾ അഭിമന്യ പിതാവ് അവരെ ആശീർവദിക്കുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. കാർമിക നാണയവാ ദാസ കാർമിക നാണയമാ പുത്രാനിയ വിശിഹായി നിന്തുണ ചിന്തുക നിന്ദാനം കൈക്കൊണ്ടവരാ ദാസനി സർക്കാത്മിക നാണയമാ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടെ സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടതയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും, ജീവജാലങ്ങളിൽ നിന്നും അവിടെ തിരുനാമം പ്രകീർത്തിക്കും. ദാസർ
ആത്മീക നാണയമാ ദാസകാത്മീക നാണയമാ തൃക്കാമിയമിശിഹായി നിന്തുണ ചിന്തക നിന്ദാനം കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. ഞങ്ങൾ ചരിക്കും മാർഗങ്ങൾ നീ താൻ ശോഭനമാക്കുന്നു ശക്തിയിലും നിന്ദുത്തിയിലും മരരക്ഷകന വിശിഹായേ ആത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങൾ നിന്നെ വിളിക്കുന്നു തൻ്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ.
തന്നെ തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച് മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം തിരുസഭയിൽ 31 ഡീക്കന്മാരെ സഭാ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കുകയും വേർതിരിക്കുകയും നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, നന്ദി പറയാം. പ്രത്യേകമായി സഭാ ശുശ്രൂഷയ്ക്കായി ഇവരെ ദാനം ചെയ്ത മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുക്കാം. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, ശുദ്ധൻ
ശോതം ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും
സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്ത്രീയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. നമ്മോടുത്തുണ്ടാകട്ടെ.
ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അത്യമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും സാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവെന്നും പരിശുദ്ധൻ ബലവാരീശൻ പരിശുദ്ധൻ മണ്ണും വെണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ ഉന്നത വേദിയിലോശാന ദാവീദിൻ സ്വതലോശാന കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ വക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യസ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സംസ്കരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുകയും ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപദ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പോലിത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപദ്യക്ഷനുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാനും ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മാർ ജോർജ് മെത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതരാത്മായ പ്രേഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കൃപാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശംശയായങ്ങായി ചെന്നും ഭൂവാസികളിലൊരു അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കതോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, അങ്ങയുടെ നാഥനും രക്ഷകനുമായ ശംശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിഴുന്നുള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടെ നിന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും ഭൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയെല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമ്മൂരി രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും
സ്തുതി കീർത്തനങ്ങളും എന്നും എപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ സിംഹാസനം വെരിപിടത്തെയും ഭാവമോചകമായി തിരിച്ചു രക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാഥനക്കാരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രസ്തുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു ശിഷ്യരെ അറിയിച്ചിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുവ പുണ്യ സ്നേഹമോടെ കൈക്കൊള്ളോ പിന്നെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണിപൂർവ്വം ക്ഷമിക്കണമേ മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകലവിശുദ്ധരോടൊന്ന് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ കർത്താവായ ദൈവമേ കരുണിപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിമലഹൃദയരും പ്രസന്നവാനും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾ തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ
സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്നവൻ്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. കുർബാന വിശുദ്ധേനത്തിനുള്ളതാകുന്നു. അവരുടെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹയുടെ കൃപാവിനെ അവിടുത്തെ കാരുണ്യത്തിന് എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. തുടർന്ന് വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയമാണ്. ദേവാലയത്തിൻ്റെ ഇരുവശങ്ങളിലും മധ്യഭാഗത്ത് രണ്ട് സ്ഥലത്തും വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കും. അതുപോലെ തന്നെ ബാൽക്കണിയിലും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള സൗകര്യമുണ്ടായിരിക്കും. ഹൃദയമം ശ്രീകോവിൽ വിളി തുറന്നു നിൻ സവിധേ, മനസ്സു നിറഞ്ഞെന്റെ വിളി നിറഞ്ഞു നിന്നരികേ. Oh,
തങ്ങൾക്ക് ശംശാന പട്ടം നൽകി തങ്ങളെ ഡീക്കൺ പട്ടത്തിലേക്ക് ഉയർത്തിയ അഭിവന്യ പിതാവിനും
അതിനായി ഒരുക്കിയ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുവാനായിട്ട് ഡീക്കന്മാരുടെ പ്രതിനിധി ഡീക്കൻ ഷിജോ ചൊവ്വലൂറിനെ ക്ഷണിക്കുന്നു. തൻ്റെ അപരിമേയമായ കാരുണ്യത്താൽ നമ്മെ പരിപാലിച്ച് വഴി നടത്തുന്ന തമ്പുരാൻ്റെ കൃപയ്ക്ക് സങ്കീർത്തകനോട് ചേർന്ന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അഭിവന്യമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവെ, ധർമാരാം കോളേജിൻ്റെ റെക്ടർ ബഹുമാനപ്പെട്ട പോൾ ആച്ചാണ്ടിയച്ച, പ്രൊവിൻഷ്യലച്ചന്മാരെ, പ്രിയപ്പെട്ട മാസ്റ്റർ അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട പ്രൊഫസേഴ്സ്, വികാരി അച്ഛന്മാരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റു വൈദികരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവഹിതം നടക്കും നടത്തും എന്ന വിശുദ്ധ ചാവറപിതാവിൻ്റെ വലിയ ആത്മീയ ചൈതന്യം ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവകരുണയിൽ ആശ്രയിച്ച് ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്കും പരിചിന്തനത്തിനുമൊടുവിൽ വിശംശാന പട്ടത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് നിങ്ങളുടെ മുൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ മനസ്സു നിറയെ നന്ദിയുടെ വികാരങ്ങളാണ് ഉയർന്നു വരുന്നത്. പൂജ്യമായി അൾത്താരയ്ക്ക് മുൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഇപ്രകാരം ഉദ്ഘോഷിക്കുന്നു: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അയോഗ്യതകൾ പരിഗണിക്കാതെ തൻ്റെ പുത്രൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരാൻ ഞങ്ങളെ വിളിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തി വിശുദ്ധീകരിച്ച് ഇന്ന് ഈ അൾത്താരയിലെത്തിച്ച നല്ലവനായ ദൈവത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നേ ദിവസം തൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ വഴി ശ്മശാനപട്ടത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തിയ കോതമംഗലം രൂപതയുടെ ഇടയൻ അഭിവന്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവെ, അങ്ങയുടെ കയ്യൊപ്പ് വഴി ഞങ്ങളെ ഈശോയുടെ ശുശ്രൂഷാ പൗരോഹിത്യത്തിലേക്ക് ഒരു പടി കൂടെ മുന്നോട്ട് നിർത്തുവാൻ ദൈവം തിരുമനസ്സായി. അഭിവന്യ പിതാവെ, അങ്ങയുടെ സ്നേഹത്തിനും പിതൃസഹജമായ വാത്സല്യത്തിനും പ്രാർത്ഥനയ്ക്കും അനുഗ്രഹപ്രദമായ സാന്നിധ്യത്തിനും പൗരോഹിത്യത്തിൻ്റെ മഹാത്മ്യവും വെല്ലുവിളികളും അനുസ്മരിപ്പിക്കുന്ന അർത്ഥവത്തായ വചന സന്ദേശത്തിനും നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇനിയുള്ള ശുശ്രൂഷാ ജീവിതം അനുഗ്രഹപ്രദമായി തീരുവാൻ അങ്ങയുടെ പൈതൃകമായ അനുഗ്രഹം ഞങ്ങൾ യാചിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അങ്ങയുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് നയിക്കുന്ന കോതമംഗലം രൂപതയെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. അഭിവന്യ പിതാവെ, അങ്ങയുടെ പ്രത്യേക സ്നേഹത്തിനും സാന്നിധ്യത്തിനും ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പേരിലും ബഹുമാനപ്പെട്ട റക്ടറച്ചൻ്റെ പേരിലും ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛന്മാരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും ഒത്തിരി സ്നേഹത്തോടെ അർപ്പിക്കുന്നു. അടുത്തതായി കർമ്മം കൊണ്ടും മാതൃക കൊണ്ടും ഞങ്ങൾക്ക് പ്രചോദനമായ ഒത്തിരി വ്യക്തിത്വങ്ങൾ നന്ദി പറയേണ്ടവരുടെ പട്ടികയിലുണ്ട്. പിതൃതുല്യമായ സ്നേഹം കൊണ്ടും സേവനം കൊണ്ടും ഞങ്ങളെ വഴി നടത്തുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ഇന്നത്തെ എല്ലാ പരിപാടികൾക്കും നേതൃത്വം നൽകുകയും ചെയ്ത ധർമാരാം കോളേജിൻ്റെ റെക്ടർ ബഹുമാനപ്പെട്ട പോൾ ആച്ചാണ്ടിയച്ചനെയും, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ബഹുമാനപ്പെട്ട മാണി കടപ്പളാക്കിലച്ചനെയും ജോയി കിഴക്കിയിലച്ചനെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികനായിരുന്ന CST വിദ്യാഭവൻ്റെ സുപ്പീരിയർ ബഹുമാനപ്പെട്ട ജോബി ചുള്ളി CST അച്ഛനെയും, ഇന്ന് CST സമൂഹത്തിൽ നിന്നും ശ്മശാന പട്ടം സ്വീകരിച്ച സഹോദരങ്ങളുടെ റെക്ടർ ബഹുമാനപ്പെട്ട ജോസ് പ്രകാശ് CST അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. CMI CST സഭാംഗങ്ങളായ ഞങ്ങളുടെ ജീവിതത്തെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്ന, ഞങ്ങളെ നന്മയിൽ വളർത്തുന്ന വലിയൊരു ഘടകമാണ് ഞങ്ങളായിരിക്കുന്ന സന്യാസ സമൂഹങ്ങൾ. ഈ നിമിഷം ഞങ്ങളുടെ ജനറൽ അച്ഛന്മാരെയും കൗൺസിലേഴ്സിനെയും പ്രൊവിൻഷ്യൽ അച്ഛന്മാരെയും കൗൺസിലേഴ്സിനെയും എല്ലാ സഭാംഗങ്ങളെയും കൃതജ്ഞതയോടെ ഓർക്കുന്നു. വാക്കുകൊണ്ട് ജീവിതം അടയാളപ്പെടുത്തി ഈ കാലഘട്ടത്തിന് അനുയോജ്യരായ ആടുകളുടെ മണമുള്ള ഇടയന്മാരായി ഞങ്ങളെ രൂപപ്പെടുത്തുവാൻ താങ്ങും തണലുമായി വർത്തിച്ചത് പരിശീലന കാലഘട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പമായിരുന്ന ഞങ്ങളുടെ ഗുരുക്കന്മാരായ വൈദിക ശ്രേഷ്ഠരാണ്. പ്രത്യേകമായി ഞങ്ങളിലെ ദൈവവിളി തിരിച്ചറിഞ്ഞ് സഭയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ഞങ്ങളുടെ വൊക്കേഷൻ പ്രൊമോട്ടർ അച്ഛന്മാരെയും യോഗാർത്ഥി ഭവനത്തിലെ ഞങ്ങളുടെ റക്ടർ അച്ഛന്മാരെയും
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അനുസ്മരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം സന്യാസത്തിൻ്റെ ബാലപാഠങ്ങൾ ഞങ്ങൾ അഭ്യസിച്ച നവസന്യാസ ഭവനത്തിലെ ഞങ്ങളുടെ ഗുരുവച്ഛന്മാരെയും മറ്റംഗങ്ങളെയും കോളേജ് പഠനകാലത്തും പ്രായോഗിക പരിശീലന കാലത്തും ഞങ്ങളായിരുന്ന ഭവനങ്ങളിലെ എല്ലാ സുപ്പീരിയർ അച്ഛന്മാരെയും ഭവനാംഗങ്ങളെയും ഞങ്ങൾക്ക് അറിവ് പകർന്നു തന്ന എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും സഹപാഠികളെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. കൂടാതെ പരിശീലനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ആധ്യാത്മിക നേതാക്കളായും കുംഭസാരക്കാരായും ഞങ്ങളുടെ ആത്മീയ വളർച്ചയിൽ സഹായിച്ച എല്ലാ വൈദികർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ അവസരത്തിൽ ഞങ്ങളുടെ വൈദിക പരിശീലനത്തിലെ തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനകാലങ്ങളിൽ ഞങ്ങൾ പഠിച്ച സ്ഥാപനങ്ങളിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും പ്രത്യേകിച്ച് ധർമ്മാരാം കുടുംബാംഗങ്ങളെയും ഞങ്ങളെ വിവിധ മേഖലകളിൽ സഹായിച്ചവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകമായി കഴിഞ്ഞ 3 വർഷക്കാലത്തെ ഞങ്ങളുടെ ദൈവശാസ്ത്ര പഠനകാലത്ത് ഡി വി കെ നയിച്ച പ്രസിഡൻ്റ് അച്ഛന്മാരായ ബഹുമാനപ്പെട്ട കുര്യൻ കാച്ചപ്പള്ളി അച്ഛനെയും ജോയ് ഫിലിപ്പ് കാക്കനാട്ട് അച്ഛനെയും ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരുന്ന ബഹുമാനപ്പെട്ട സെബാസ് നാലക്കപ്പള്ളി അച്ഛനെയും ആൻ്റെ വട്ടക്കുഴി അച്ഛനെയും രജിസ്ട്രാർമാരായിരുന്ന ബഹുമാനപ്പെട്ട ജോസ് കിഴക്കേക്കൂറ്റച്ഛനെയും ദേവസ്യാച്ചൻ മുകുളത്തച്ഛനെയും കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ആയിരുന്ന ബഹുമാനപ്പെട്ട ജോയ് ഫിലിപ്പ് കാക്കനാട്ട് അച്ഛനെയും സെബാസ് നാലക്കപ്പള്ളി അച്ഛനെയും തിയോളജി ഡീൻമാരായിരുന്ന ബഹുമാനപ്പെട്ട ഷാജി കൊച്ചുതറയിലച്ഛനെയും സെബാസ്റ്റ്യൻ മുള്ളൂപ്പറമ്പിലച്ഛനെയും ഡി വി കെയിലെ എല്ലാ ഡീൻസ് ആൻഡ് ഡയറക്ടേഴ്സിനെയും ലൈബ്രറിയന്മാരായിരുന്ന ബഹുമാനപ്പെട്ട ആൻഡോ വട്ടക്കുഴി അച്ഛനെയും ജോൺ നീലങ്കാവിലച്ഛനെയും സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. വന്യവൈദികരെ, നിങ്ങൾ കാണിച്ചു തന്ന മാതൃകയും പകർന്നു നൽകിയ ബോധ്യങ്ങളുമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഊർജ്ജസ്രോതസ്. നിങ്ങൾക്ക് 1000 പ്രണാമം. ഞങ്ങളിലെ ഈ ആത്മീയ വെളിച്ചം അണയാതെ സൂക്ഷിക്കാൻ, മറ്റുള്ളവർക്കായി എരിഞ്ഞില്ലാതാകാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ സമർപ്പണ യാത്രയിൽ പാഥേയം നൽകി ഞങ്ങളെ നിറമനസ്സോടെ ദൈവത്തിന് സമർപ്പിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി പറയുവാൻ വാക്കുകൾ പരിമിതങ്ങളാണ്. ഞങ്ങൾ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് അവരുടെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആകത്തുകയാണ്. വാത്സല്യമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സ്നേഹത്തോടെ നെഞ്ചോട് ചേർക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇണങ്ങിയും പിണങ്ങിയും ഞങ്ങളോടൊപ്പം ആയിരുന്നവരാണ് ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ. അതുപോലെ ഞങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങളുടെ ബന്ധുക്കളും സ്നേഹിതരും ഉപകാരികളും. ഇവർക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയുന്നു. ഇന്നേ ദിവസം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കാനെത്തിയ എല്ലാ വികാരി അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഞങ്ങൾ ശുശ്രൂഷ ചെയ്തിരുന്ന ഇടവകകളിൽ നിന്നും എത്തിച്ചേർന്ന എല്ലാവരെയും ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നന്ദിയോടെ സ്മരിക്കേണ്ടത് ഡീക്കൻ പട്ടത്തിനൊരുക്കമായി ധ്യാനം നയിച്ച ബഹുമാനപ്പെട്ട ഫിലിപ്പ് മറ്റത്തിലച്ഛനെയാണ്. തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ദൈവവചനവും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളും കൂട്ടിയിണക്കി വളരെ ലളിതമായ രീതിയിൽ ദൈവസ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന പരസേവനമാണ് ഞങ്ങളുടെ ശുശ്രൂഷാ ജീവിതത്തിന് ലക്ഷ്യമെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ദൈവവചനമാകുന്ന ദർപ്പണത്തിലൂടെ ഞങ്ങളെ അപഗ്രഥിച്ച് ജീവിതത്തിലെ പോരായ്മകളെ കണ്ടെത്തി ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടാൻ ഞങ്ങൾക്ക് പ്രചോദനമേകുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഫിലിപ്പച്ച, അങ്ങേക്ക് 1000 നന്ദി. അങ്ങയുടെ ശുശ്രൂഷാ മേഖലകളെയും നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ചേർത്തു വയ്ക്കുന്നു. ഇനിയും ഒരുപാട് പേരുണ്ട് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ മനോഹരമാക്കാൻ അത്യധ്വാനം ചെയ്തവർ. വളരെ പ്രത്യേകമായി ധർമാരം ചാപ്പിളിയൻ ബഹുമാനപ്പെട്ട ഷിൻഡോ പുതുമറ്റത്തിലച്ഛനെയും ചാപ്പിളി എം സി ബഹുമാനപ്പെട്ട ആൽവിൻ അറക്കിൽ ബ്രദറിനെയും ഇവരുടെ നേതൃത്വത്തിൽ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ഒരുക്കങ്ങൾ നടത്താൻ സഹായിച്ച എല്ലാ ദേവാലയ ശുശ്രൂഷികളെയും നന്ദിയോടെ സ്മരിക്കുന്നു. അടുത്തതായി ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് പങ്കെടുക്കാനെത്തിയവർക്ക് താമസ സൗകര്യമൊരുക്കിയ ബഹുമാനപ്പെട്ട മാർട്ടിൻ ഓണാശയിൽ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഗസ്റ്റ് റിസപ്ഷൻ ടീമിനെ നന്ദിയോടെ ഓർക്കുന്നു. റിസപ്ഷനിസ്റ്റ് ആയ ടോണി ചേട്ടനും ജിനീഷ് ചേട്ടനും മിസ്റ്റർ റെനിനും യാത്രാ സൗകര്യമൊരുക്കിയവർക്കും ഡ്രൈവേഴ്സ് ആയി സഹായിച്ചവർക്കും പ്രത്യേകമായി ബഹുമാനപ്പെട്ട ഫെനിൽ കാരിക്കക്കുന്നിലച്ഛനെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് താമസ സൗകര്യമൊരുക്കിയ കെഷിലെ മാസ്റ്റർ ബഹുമാനപ്പെട്ട ജോമോൻ മുളരിക്കലച്ഛനെയും ഡി വി കെ റിസർച്ച് സെൻ്ററിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പയ്യപ്പള്ളി അച്ഛനെയും അധ്യയനയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസ് കിഴക്കേക്കൂറ്റച്ഛനെയും സ്നേഹത്തോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആൻഡോ നായങ്കരാച്ചൻ്റെ നേതൃത്വത്തിൽ ധർമാരം സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിച്ചവരെയും
ബഹുമാനപ്പെട്ട ജോസഫ് ബ്രദറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കിയവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഇത്രയേറെ ഭംഗിയായി ക്രമപ്പെടുത്തി കൊണ്ടുപോകുന്നതിൽ എം സിക്കുള്ള പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇത്തരുണത്തിൽ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് എം സി ആയിരുന്ന ബഹുമാനപ്പെട്ട രാജു നെല്ലിശ്ശേരി അച്ഛനെ സ്നേഹത്തോടെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ദേവാലയവും ഭവനാങ്കണവും വളരെ ഭംഗിയായി അലങ്കരിച്ച ഞങ്ങളുടെ അനുജന്മാരെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ ആലപിച്ച സഹോദരങ്ങളെയും കൊയർ ടീമിനെയും അസിസ്റ്റന്റ് ജനറൽ ബീഡിൽ ബഹുമാനപ്പെട്ട ജോയൽ കോലഞ്ചേരി ബ്രദറിൻ്റെ നേതൃത്വത്തിൽ മറ്റ് ക്രമീകരണങ്ങൾ നടത്തിയ എല്ലാ സഹോദരങ്ങളെയും എല്ലാ സെക്ഷൻ മാസ്റ്റേഴ്സിനെയും ആനിമേറ്റേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ ഡീക്കൻ പട്ടദാന ശുശ്രൂഷയ്ക്ക് ശുശ്രൂഷികളായവരെയും ശബ്ദ ക്രമീകരണങ്ങൾ, ഫോട്ടോഗ്രഫി, ഓൺലൈൻ സ്ട്രീമിംഗ് തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയവരെയും നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവസാനത്തേക്ക് മാറ്റിവെച്ചെങ്കിലും നന്ദിയുടെ പട്ടികയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ മാസ്റ്റർ അച്ഛനായ ബഹുമാനപ്പെട്ട പീറ്റർ കൊച്ചാലങ്കലച്ചൻ. ദൈവശാസ്ത്ര പഠനത്തിനായി ഞങ്ങൾ ഇവിടെ എത്തിയ ആദ്യ നാൾ മുതൽ ഇന്നേ ദിവസം വരെ നല്ലൊരു പിതാവായി, അമ്മയുടെ സ്നേഹത്തോടെ ഒരു ജ്യേഷ്ഠ സഹോദരനായി, അതിലുപരി നല്ലൊരു സ്നേഹിതനായി അച്ഛൻ ഞങ്ങളോടൊപ്പമുണ്ട്. ഈ അവസരത്തിൽ മാസ്റ്റർ അച്ഛ അങ്ങയുടെ കരുതലിനും സ്നേഹത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി. അവസാനമായി ഇന്നേ ദിവസം അനുഗ്രഹപ്രദമാക്കാൻ പരിശ്രമിച്ച എല്ലാവർക്കും തങ്ങളുടെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഞങ്ങളെ ആശീർവദിക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമായി വന്നവൻ്റെ പിന്നാലെ ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഈ ജീവിതയാത്രയിൽ തളരാതെ പാദം കഴിയവൻ്റെ പാതയിൽ ചരിക്കാൻ ആത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിനക്കെൻ്റെ കൃപ മതിയെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന നല്ല തമ്പുരാനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വയം സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സമാപന പ്രാർത്ഥനകൾക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച എല്ലാവരിൽ നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന് കാരണഭോധനം ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നവനും അങ്ങാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസാക്ഷിയെ പൗത്രീകരിക്കുകയും ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, സകല വിശുദ്ധരുടെയും അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും സഹായവും ആരാധ്യമായ ത്രിത്വത്തിൻ്റെ നിഗൂഢവും സത്യർഹവുമായ ശക്തിയും ബലഹീനരായ അങ്ങയുടെ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, വിജയശ്രീലാളിതമായ കുരിശിൻ്റെ ശക്തിയും ദിവ്യ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും കൃപാവരപൂർണയും ഭാഗ്യവതിയുമായ മറിയത്തിൻ്റെ പ്രാർത്ഥനയും നീതിമാനായ മാറിയ യോസേപ്പിൻ്റെയും സ്നാപക യോഹന്നാൻ്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായകമായി തീരട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ.
വിശുദ്ധ സ്ലീഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരുമായ വിശുദ്ധ യോദ്ധാക്കളുടെ യാചനകളും നിരന്തരം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഭാരതത്തിന്റെ പ്രസ്തോലനം ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാ സ്ലീഹായുടെ വിശ്വാസ തീക്ഷ്ണതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രഥമ വേദ സാക്ഷിയായ മാർ സ്തെഫാനോസിന്റെയും പൗരസ്ത്യ ഗുരുക്കന്മാരായ മറദായിയുടെയും മാർ മാറിയുടെയും മാർ യാക്കോബിന്റെയും മാർ ഗീവർഗീസിന്റെയും മാർ കുര്യാക്കോസിന്റെയും മറ്റ് വേദസാക്ഷികളുടെയും മാർ അപ്രേമിന്റെയും മറ്റും അൽഫാന്മാരുടെയും വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസ് പിതാവിന്റെയും മറ്റ് സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളാൽ ശുശ്രൂഷിക്കപ്പെടുന്നവനും ഭൂവാസികളിൽ ഭൂവാസികളാൽ ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമായ കർത്താവേ, അവണനീയമായ അങ്ങയുടെ അനുഗ്രഹത്താലും അപരിമേയമായ നന്മയാലും എസ്തഫാനോസിനെയും കൊട്ടരെയും എന്നതുപോലെ വിനയപൂർവ്വം അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി വേർതിരിക്കപ്പെട്ട ഈ ദാസന്മാരുടെ മേൽ കൃപ ചൊരിയണമേ. ജീവിതകാലം മുഴുവൻ സഭയിൽ ശുശ്രൂഷ ചെയ്ത് ഇവർ അങ്ങയെ പ്രീതിപ്പെടുത്തുവാനിടയാകട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവരും ശാന്തമായി ഒരു നിമിഷം ഇരിക്കുക. ഇന്നേ ദിവസം ഡീക്കൺ ബട്ടൺ സ്വീകരിച്ച 29 ഡീക്കന്മാർ അവരുടെ മാസ്റ്റർ അച്ഛൻ്റെ നേതൃത്വത്തിൽ പരിശുദ്ധ അമ്മയുടെ ലുത്തിനിയായെ ആസ്പദമാക്കി രചിച്ചിരിക്കുന്ന പുസ്തകമാണ് മാതാവിൻ്റെ ലുത്തിനിയ. പൊരുളും ഉൾപൊരുളും. ദൈവവചനത്തിൻ്റെയും സഭാപഠനങ്ങളുടെയും സഭാപിതാക്കന്മാരുടെയും ഭാഷ്യങ്ങളുടെയും സമകാലിക ദൈവശാസ്ത്ര ചിന്തകളുടെയും പിൻബലത്തിൽ ലുത്തിനിയായെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ. ബഹുമാനപ്പെട്ട ധർമാറാം റെക്ടർ പോൾ ആശാണ്ടി അച്ഛൻ, അഭിവന്ദ്യ മാർ ജോർജ് മടത്തിക്കണ്ടൽ പിതാവിന് ആദ്യ കോപ്പി നൽകിക്കൊണ്ട് ഈ പുസ്തകം ഈ സമയം പ്രകാശനം ചെയ്യുന്നു. വിശുദ്ധ യൗസേഫ് പിതാവിന് സമർപ്പിതമായ 2021 ധർമാരാമിലെ വൈദിക വിദ്യാർത്ഥികൾ ഇന്ന് ഡീക്കൺ ബട്ടൺ സ്വീകരിച്ച ഷെമ്മാസന്മാരുടെയും അവരുടെ മാസ്റ്റേഴ്സിൻ്റെയും നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകമാണ് കാവലാൾ പ്രാണനും സ്വപ്നങ്ങൾക്കും. വിശുദ്ധ യൗസേഫ് പിതാവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഡീക്കന്മാരായ ജിൻഡോ ചിറമേൽ, ഡോണി കുറുവന്താനത്ത് എന്നിവർ ചേർന്ന് രചിച്ച ഈ നാടകം ഇന്ന് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ്. ഇവരുടെ മാസ്റ്റർ പീറ്റർ കൊച്ചാലങ്കൽ അച്ഛൻ, ധർമാരാം റെക്ടർ ബഹുമാനപ്പെട്ട പോൾ അച്ചാണ്ടി അച്ഛന് ആദ്യ കോപ്പി നൽകിക്കൊണ്ട് പുസ്തകം പ്രകാശനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മാസ്റ്റർ അച്ഛനും ഡീക്കന്മാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഫോട്ടോ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരറിയിപ്പുണ്ട്. ദേവാലയത്തിൻ്റെ ഇരുവശങ്ങളിലുമായി വൈദികർക്കും സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും വന്നിട്ടുള്ള എല്ലാ ദൈവജനത്തിനും ലഘുഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും അത് സ്വീകരിച്ച്
ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനായി താൽപര്യപ്പെടുന്നു. ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് ആദ്യമായി അഭിവന്ദ്യ പിതാവും സഹകാർമ്മികരും ഇന്ന് ഡീക്കൻ പട്ടം സ്വീകരിച്ച എല്ലാ സഹോദരങ്ങളും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികരും ചേർന്ന് ആദ്യത്തെ ഫോട്ടോ എടുക്കുന്നു. അഭിവന്ദ്യ പിതാവിനെയും ഡീക്കന്മാരെയും സഹകാർമ്മികരെയും എല്ലാ വൈദികരെയും ക്ഷണിക്കുന്നു. ഡീക്കന്മാരും സഹകാർമ്മികരും ചേർന്ന് ഫോട്ടോ എടുക്കുന്നു. Yeah.
ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് ദേവാലയത്തിന്റെ പുറകുവശത്തെ രണ്ട് കൗണ്ടറുകളിലാണ്. എല്ലാവരും അങ്ങോട്ട് പോയി ലഘുഭക്ഷണം സ്വീകരിക്കണം.